പാസ്റ്റർ കൂടെയുണ്ട്. പാസ്റ്ററെ, ഫ്രീ ആണോ പാസ്റ്ററെ? അനിൽ പാസ്റ്ററെ കേൾക്കാമോ? സോഫിയ കൊടുത്തത് കോടതിയാണ്, അല്ല സഫറെ 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 അവിടെ ഒതുങ്ങിയിരിക്കും. സഫറെ 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 അവിടെ ഒതുങ്ങിയിരിക്കും. സഫർ ഒതുങ്ങിയിരിക്കും. പ്ലീസ് പ്ലീസ് ദയവേജ് ഒതുങ്ങിയിരിക്കും. ഇപ്പോൾ അനിൽ പാസ്റ്റർ സംസാരിക്കുക. പാസ്റ്റർ സംസാരിക്കൂ. പാസ്റ്റർ, നമുക്ക് ഈ ഒരു വിഷയത്തെ വൈകാരികമായി സമീപിക്കരുത്. വിശേഷിച്ച് കോൺഗ്രസ് അനുഭാവികളായ കേൾവിക്കാരുണ്ടെങ്കിൽ ഇത് വലിയൊരു അപകടം നമ്മുടെ രാജ്യത്ത് വരികയാണ്. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് പരിക്കേൽക്കുകയാണ്, നമ്മളുടെ ബഹുസ്വരതയ്ക്ക് പരിക്കേൽക്കുകയാണ്. ഈ ഒരു അപകടം കോൺഗ്രസ് പാർട്ടി ഇനിയും പഠിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഭാഗമാകും. അതെന്താണെന്ന് കുട്ടികൾ ചോദിക്കേണ്ട ഒരു പരിസ്ഥിതി വരും. അതുകൊണ്ട് പെട്ര ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങളൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കത് കേരളത്തിലും തുടങ്ങാം. കേരളത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ മാറി മാറി വരുന്ന LDF UDF സർക്കാരുകളാണ്. ഈ LDF UDF സർക്കാരുകളിലെ ഘടകകക്ഷികൾ CPMന് കീഴിലും കോൺഗ്രസിന് കീഴിലും ഈ ഘടകകക്ഷികൾ ഏതാണ്ട് എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടും നയിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, അപ്പുറത്ത് CPMമാണ്. CPI പോലും കോൺഗ്രസിനൊപ്പം വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇവിടുന്ന് ലീഗ് അപ്പുറത്ത് നിന്നിട്ടുണ്ട്. നാളെ ഒരു വിളി കിട്ടിയാൽ ലീഗ് അപ്പുറത്ത് ചാടും, അങ്ങനെ നോക്കി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ കേരളം അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് എല്ലാ പ്രചരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് 19 സീറ്റ് പിടിച്ച കോൺഗ്രസ്, പാർലമെൻറ്റിൽ പിടിച്ച കോൺഗ്രസ് ഇത് നിയമസഭയിൽ വട്ടപ്പൂജയായി. വട്ടപ്പൂജയെന്ന് തന്നെ പറയാതെ, അതിൻ്റെ കാരണം തീരെ ഇല്ല എന്ന അർത്ഥത്തിലല്ല, 8 നിരയിൽ പൊട്ടിപ്പോയി. ആ ഒരു പരിസ്ഥിതി ഉണ്ടായി. മുഖ്യമന്ത്രിയാകാൻ കാത്തിരുന്ന ചെന്നിത്തല, അതുപോലെ തന്നെ പല കാര്യങ്ങളിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഈ പതനത്തിൻ്റെ കാരണം. കോൺഗ്രസിൻ്റെ പതനത്തിൻ്റെ പ്രധാന കാരണം നിങ്ങൾക്കൊരു അരവിന്ദ് കെജ്രിവാളിനെയോ ഒരു മമതാ ബാനർജിയോ ഒരു അഖിലേഷ് യാദവിനെയോ ഒരു സ്റ്റാലിനെയോ ഒരു പിണറായി വിജയനെയോ കോൺഗ്രസിൽ ഇന്ന് കാണാനില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലും ആ നാടിൻ്റെ പൾസറിയുന്ന നാട്ടിലെ ഒരു അംഗീകാരമുള്ള നേതാവിന് കിട്ടുന്നില്ല. എന്താ സംഭവിച്ച, പഞ്ചാബിലൊക്കെ എത്രയോ കരുത്തമ്പാരുണ്ട്, അവിടുന്ന് ഒരുത്തരെ ആക്കി ചെന്നൈ എന്ന് പറഞ്ഞൊരുത്തനെ, ജാതി നോക്കി ദലിത് വോട്ട് കിട്ടും എന്ന് പറഞ്ഞൊരുത്തരെ ആക്കി. അപ്പോൾ അടുത്തത് ആ നമ്മൾ ആദ്യം കേൾക്കുക ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ പേര്. കോൺഗ്രസിൻ്റെ എന്ത് പാരമ്പര്യം അദ്ദേഹത്തിനുള്ളത്? അതേപോലെ ഒരു സമൂഹത്തിലെ രണ്ടാം നിരയോ മൂന്നാം നിരയിൽപ്പെട്ട ഒരുത്തനെ ഈ രാഹുൽ ഗാന്ധിയോട് ആരോ പറഞ്ഞു കൊടുക്കും, KC വേണുഗോപാലിനെ പോലുള്ള ആളുകൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയവും മനസ്സും മനസാക്ഷിയല്ല, ഈ KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കേരളത്തിൽ എവിടെയെങ്കിലും നിന്ന് കഴിവ് തെളിയിച്ചൊരു നേതാവാണോ? അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹം എന്ത് കഴിവാണ് തെളിയിച്ചേ? അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒത്തിരി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അവരെയൊക്കെ അപേക്ഷിച്ചൊരു സാധാരണ ആൾ തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വാധീനം, ഇവർ തമ്മിലുള്ള ചില അടുപ്പം, അടുപ്പമൊക്കെ പരസ്യമാകുന്ന രഹസ്യങ്ങളാണ് ചിലത്. അപ്പം ഇങ്ങനെ അദ്ദേഹം വഴിതെറ്റിച്ച ഇപ്പോഴത്തെ പരാജയത്തിൽ വലിയ ഉത്തരവാദിത്വമുള്ള ഒരാൾ തന്നെയാണ് ഈ KC വേണുഗോപാൽ. മിണ്ടാതിരിക്കുന്ന AK ആന്റണി, ഇവർക്കൊക്കെ വലിയ ഇതുണ്ട്. കാരണം AK ആന്റണിക്ക് ഇന്ന് ഒരു കാരണപ്രസ്ഥാനമുണ്ട്, അദ്ദേഹത്തിന് കുറേയൊക്കെ പറയാൻ പറ്റും. ഇത് അദ്ദേഹം മിണ്ടത്തില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായി നഷ്ടം വരുന്ന ഒരു കാര്യത്തിലും ആന്റണി ഇടപെടാറില്ല. അദ്ദേഹത്തിന് ചില സ്ഥാനമാനങ്ങളിൽ ലക്ഷ്യമുണ്ടായിരുന്നു, അതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം നേടി. പ്രധാനമന്ത്രി രാഷ്ട്രപതി ആകണമെന്നുണ്ടായിരുന്നു, ഇത് രണ്ടും നടന്നില്ല. ബാക്കി എല്ലാത്തിലും അദ്ദേഹം മികവ് തെളിയിച്ചു പോന്നു. അദ്ദേഹം അതിൽ സ്വാധീനം സാന്നിധ്യം അറിയിച്ചു പോന്നു. മികവ് എന്നാ തെളിയിക്കാനാ? ഈ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് AK ആന്റണി എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് കോടികളുടെ അഴിമതി പ്രതിരോധ വകുപ്പിൽ നടക്കുന്നത്. അത് കണ്ടിട്ട് ആന്റണി തല കുനിച്ചിരുന്നു എന്നാണ് പറഞ്ഞു, തല കുനിച്ചു. അപ്പോൾ തല കുനിക്കാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹം ഇപ്പത്തെ പോലെയാണ് പറഞ്ഞത്, നമ്മളിരുന്നാലും മതി, ഒരു തൻ്റെ വകുപ്പിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തല കുനിച്ചാൽ അതല്ലല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള ഒരു സ്വന്തം കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ രാഷ്ട്രപതി പദം വന്നപ്പോൾ അത് പ്രണാ മുഖർജിക്ക് കൊടുത്തു, കാരണം പ്രധാനമന്ത്രി ആകാനുള്ള മോഹമായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പരിസ്ഥിതിയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത്. അപ്പം നമ്മളിതിനെ കാണേണ്ടതുണ്ട്, മൊത്തത്തിൽ കാണേണ്ടതുണ്ട്. ഇന്ന് കോൺഗ്രസ്സിന് ഒരു അമരക്കാരനില്ല മൊത്തത്തിൽ. കോൺഗ്രസിൽ ഇക്കാലത്ത് നിലനിന്നത് ഒരു ബിംബം, ഒരു സിമ്പൽ അവർക്കുണ്ടാവും. അങ്ങനെ സിംബോളിക്കലായിട്ട് അവർ ഉയർത്തുന്ന അതിൻ്റെ ആ ഷാഡോയിലാണ് കോൺഗ്രസ് പാർട്ടി നിലനിന്നിട്ടുള്ളത്. ഒരു കരിഷ്മയുള്ള ഒരു നേതാവ്, അത് ഇന്ദിരാഗാന്ധി ഉണ്ട്, പണ്ട് നെഹ്റുജി ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വന്നാൽ രാഹുൽ രാജീവ് ഗാന്ധി വരെ അത് കൊണ്ടുവന്നു.
ആ കുറെയൊക്കെ അത് സോണിയാഗാന്ധിക്ക് നിലനിർത്താൻ പറ്റി. നമ്മൾ അവർക്ക് രാഷ്ട്രീയം അറിയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ ഇടതുപക്ഷത്തെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഹർകിഷൻ സിംഗ് സുർജിത്തും ഒക്കെ ആയിട്ട് അടുത്തിടപഴകിക്കൊണ്ട് യെച്ചൂരിയൊക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഈ അവരുടെ കാലഘട്ടം യു പി എ ഒക്കെ അവരെ നന്നായിട്ട് നയിക്കും. യു പി എയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ മികവുറ്റ ഒരു നിലയിൽ തന്നെ അവര് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് ഈ ഇന്നിപ്പോ അങ്ങനെ ഒരു നേതാവില്ല, ഉള്ളത് രാഹുൽ ഗാന്ധിയാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ ഷാഫി പറമ്പിലിന്റെ കാര്യം പറഞ്ഞോ ഏറ്റവും കുറഞ്ഞ വർഷം ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. കേരളത്തിലെ ഏതെങ്കിലും ഒരു കെ എസ് യു നേതാവിന്റെ കാലിബർ രാഹുൽ ഗാന്ധിക്കില്ല. വിഷയങ്ങളെ പഠിക്കുന്നതിലും ഒന്നുമില്ല. അദ്ദേഹം ഒരു എന്താ പറയുക, ചില സേവാദളിലൊക്കെ നിന്ന് രാഷ്ട്രീയം പഠിച്ചൊക്കെ വരേണ്ട ഒരാളാണ്. പക്ഷെ അത് ആരാരോടാ പറയുന്നത്? ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ഉണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിശാലമായ രാജ്യമാണ്. അവിടെ ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയമല്ല, ഉത്തരേന്ത്യയിലുണ്ട്. ചില ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ പണ്ട് സിനിമാ രാഷ്ട്രീയമായിരുന്നു, അതൊക്കെ ഇന്ന് മാറി. അവിടുത്തെ ഒത്തിരി മുമ്പോട്ട് പോയി നമ്മുടെ സൗത്ത് ഇന്ത്യ. അപ്പോ ഉത്തരേന്ത്യയുടെ പൾസറിയുന്ന ഒത്തിരി നേതാക്കന്മാരുടെ കിടക്കുക, ഗുലാം നബി ആസാദും മറ്റേ മനീഷ് തിവാരിയും അങ്ങനെയൊക്കെ ഒത്തിരി പേര് കിടക്കുകയാണ്. ഇവരെ എല്ലാം വെട്ടിക്കൊണ്ടാണ് സൗത്ത് ഈ കേരളത്തിൽ നിന്നുള്ള ഈ കെ സി വേണുഗോപാലിനെ അടുത്ത് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇത്തരത്തിൽ ഏറ്റവും കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് ആക്കം കൂട്ടിയവരിൽ ഒരാൾ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ നമ്മള് ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ലീഗ് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ശരിയത്ത് വരണം, അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യം ലോകത്തെല്ലായിടത്തും വരണമെന്നും ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നൊക്കെ പറയുന്ന തരത്തിൽ ഉള്ള ബോധമുള്ള ഒരു മുസ്ലിം പൊളിറ്റിക്സ് അത് കാണാതിരിക്കരുത്. ഇനി ഒരു കാര്യം കൂടെ, ഒവൈസി എന്നൊരു പുതിയ അവതാരം ഉണ്ടല്ലോ, അയാൾ എന്താ ചെയ്തേ? നിങ്ങൾ നോക്ക്, ഉത്തർപ്രദേശിലെ പതനത്തിന്റെ പിന്നിൽ, ഉത്തർപ്രദേശിലെ പതനത്തിന്റെ പിന്നിൽ ഒവൈസിയുടെ സാന്നിധ്യം വളരെ വളരെ പ്രധാനപ്പെട്ടായിരുന്നു. 100-ലധികം സീറ്റിൽ എസ് പി ബി ജെ പിയോട് തോക്കുന്നത് 500-ൽ പര വോട്ടിനാണ്, അല്ലെ 1000-നും 500-നും ഇടയ്ക്കാണ്, 100-ലധികം സീറ്റിൽ. അവിടെയെല്ലാം മുസ്ലിം വോട്ടുകൾ, ഒവൈസിയുടെ മുസ്ലിം വോട്ടുകൾ മുസ്ലിം സമൂഹത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഇടമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ യാദവ മുസ്ലിം വോട്ടാണ് ഈ എസ് പിയുടെ വോട്ടെന്ന് പറയുന്നത്. അഖിലേഷ് യാദവ് പിടിക്കുന്ന വോട്ട് മുസ്ലിങ്ങൾക്കിടയിലാണ് ആ പാർട്ടിക്ക് സ്വാധീനമുള്ളത്. അപ്പൊ ഈ മുസ്ലിം യാദവ വോട്ടുകൾ വൻതോതിൽ പോളറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന എസ് പിക്ക് ആണെങ്കിൽ അവിടെ ഒവൈസി വന്നിട്ട് ബി ജെ പിക്കെതിരെ നിർത്തിയിട്ടുള്ള അവരുടെ കാൻഡിഡേറ്റുകൾ മുസ്ലിം വോട്ടുകൾ പിടിച്ചു മാറ്റിയപ്പോഴേക്കും അവിടെ ബി ജെ പി വന്നു. അല്ലെങ്കിൽ ഇന്ന് യു പിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. അവിടെ വലിയൊരു തമാശ നിങ്ങൾക്ക് കാണാം. ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും അടിത്തറയുള്ള ലീഗിന് ഏറ്റവും അടിത്തറയുള്ള കേരളത്തിൽ അവർ യു ഡി എഫിന്റെ കൂടെ ആണെങ്കിൽ പഞ്ചാബിൽ അവർ ചെയ്തത് ഉത്തർപ്രദേശിൽ അവർ ചെയ്തത് കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന ഒരു മുന്നണിക്കൊപ്പമാണ്. അവരെ തോൽപ്പിക്കണം ഈ ഒരു നിലയിലാണ് പ്രവർത്തിച്ചത്. അവർ ഒവൈസിയുടെ കൂടെയാണ്. അപ്പോൾ ഒവൈസിയുടെ കൂടെ നിന്നുകൊണ്ട് നേരെ തോൽപ്പിക്കുമ്പോൾ ഒവൈസി ആരാണെന്ന് പഠിക്കണം, അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിക്കണം. അപ്പോൾ വരാനിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വഹിക്കാൻ പോകുന്ന പങ്ക്, അല്ലെ അദ്ദേഹം മുമ്പോട്ട് ഉയർത്തിവിട്ട പൊളിറ്റിക്സ്, അത് വലിയൊരു വർഗീയതയുടേതാണ്. വലിയ ജാതിമത വർഗീയതയുടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഒരു കലാപകലുഷിതമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളാണ്. അതിന്റെ പ്രവണതകൾ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പൊ അവരെയാണ് മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നത്. എനിക്കതിൽ ആശ്ചര്യം തോന്നിയിട്ടില്ല. കാരണം എല്ലാ മുസ്ലിം ലീഗുകാരനും തീവ്രവാദി തന്നെയാണ്, അത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ചിലർക്കതിൽ അവരുടെ കുലമഹിമയും കുടുംബ പാരമ്പര്യമൊക്കെ അനുസരിച്ച് ചിലരത് അത്രയും തരംതാണ കളികൾക്ക് രംഗത്ത് വരാറില്ല എന്ന് മാത്രം. അവർ മിതവാദികളായിട്ടുള്ള ആളുകളുണ്ട്. അത് ആരാണ് മുസ്ലിങ്ങളിലെ മിതവാദികളെന്ന് ചോദിച്ചാൽ അതിൽ മതം പഠിക്കാത്ത സാധാരണ നല്ല മനുഷ്യരുണ്ട്, അവരൊക്കെ മിതവാദികളാണ്. അവർ ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ടാണ് ഒരു കലാപകൾ ഉണ്ടാതിരിക്കുന്നത്. മറിച്ച് ഇവരുടെ എല്ലാ ഉള്ളിലുള്ളത് ഒരു ഇസ്ലാമിക രാജ്യമാണ്, ഷരിയ കോടതികളൊക്കെ വരുന്ന ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഇനിയിപ്പോ കേരളത്തിലേക്ക് നിങ്ങൾ നോക്ക്, ഇപ്പൊ ഇനി മുസ്ലിം ലീഗിനെ ഭരിക്കാൻ പോകുന്നത് സാദിക്കലി ശിഖാവൃതങ്ങളാണ്. ആരായി സാദിക്കലി ശിഖാവൃതങ്ങൾ? ഇന്ന് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ഇസ്ലാം വൈരുദ്ധ്യങ്ങൾക്ക് പിന്നിൽ പൊളിറ്റിക്കലി, അതിനെ അത് ഐഡിയോളജിക്കലി എം എം ബക്കറും കൂട്ടരുവാണെങ്കിലും പൊളിറ്റിക്കലി ഇത്രയും വലിയൊരു ഒരു തമ്മിലൊരു അകൽച്ച ഉണ്ടാകാൻ കാരണമായത് ആളാണ് സാദിക്കലി ശിഖാവൃതങ്ങൾ. അപ്പൊ ഈ സാദിക്കലിയെ പോലെയുള്ള തീവ്ര ജാതിവാദികൾ ഇപ്പൊ കേരളത്തിൽ മുസ്ലിം ലീഗിനെ നയിക്കുകയാണ്. ഇവരെ കൊണ്ട് നടക്കേണ്ട ഒരു ഗതികേട് കോൺഗ്രസിനുണ്ടാവും. അപ്പൊ തിരിച്ച് കോൺഗ്രസിന്റെ ലാഭം എന്താ? സൽപ്പേര് പോകുന്നു, അതിന്റെ മതേതര മുഖം പോകുന്നു, അതിന്റെ സമൂഹ മധ്യം എന്തു പറഞ്ഞാലും ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യ എല്ലായിടത്തും സാന്നിധ്യമുള്ള ഏതാണ്ട് 200-ലധികം സീറ്റിൽ ബി ജെ പിയോട് നേരെ മുഖാമുഖം നിന്ന് പോരാടിയ ഈ വർഷവും ഇത്തരം തവണയും പോരാടിയ പാർട്ടിയാണ്. 200-ലധികം പാർലമെന്റ് സീറ്റിൽ ഇന്ത്യയിൽ ബി ജെ പിക്കെതിരെ നിന്ന് അവർ പോരാടുന്ന പ്രധാന കക്ഷിയാണ്.
അപ്പൊ ഈ കക്ഷിക്ക് ഇനിയും ഭാവിയൊക്കെ ഉണ്ട്, തീരെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. അതിന്റെ ഒരു കാരണം നല്ല നേതാവ് ഉണ്ടാകുന്നില്ല, പ്രാദേശിക തലങ്ങളിൽ പോലും നല്ല നേതാവ് ഉണ്ടാകുന്നില്ല, ഈ ഒരു പ്രശ്നമാണ്. ഇനി വിഭാഗീയത വരുന്ന സ്ഥലത്ത് ഈ നേതൃത്വം ചെയ്യുന്നത് അതിലെ ദുർബലനെ പിടിച്ചങ്ങ് ആക്കുകയാണ്, അതിലെ മെയിൻ ആളെ. അതിപ്പോ ഓൾറെഡി പെട്ര പറഞ്ഞു കഴിഞ്ഞു. അപ്പോ പിന്നെ ഒരു നാട്ടിൽ സ്വീകാര്യതയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്നതിന് പകരം അതിന് വിപരീത ദിശയിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുക. കേരളത്തിൽ തന്നെ കരുണാകരനെയായിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ടത് ആദ്യഘട്ടം, അത് ചെയ്തില്ല. അത് നരസിംഹറാവു ഒന്നും ചെയ്തില്ല. അതിനുശേഷം അന്ന് സപ്പോർട്ട് ചെയ്യുന്നത് എ കെ ആന്റണിയാണ്, എ കെ ആന്റണിയുടെ വിങ്ങാണ്, ആദർശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യാണ്. അത് ക്രമേണ ദുർബലമായി ദുർബലമായി താഴോട്ട് പോകുന്നൊരു കാഴ്ച കണ്ടെ. അപ്പൊ ഒരു നാട്ടിലെ ഒരു ഫ്രാക്ഷൻ ഇടലെടുക്കുമ്പോൾ ആ ഫ്രാക്ഷന്റെ വസ്തുതകളൊന്നും പരിശോധിക്കാറില്ല. ഇപ്പൊ കേരളത്തിൽ അതൊക്കെ കണ്ടു, ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ആരെ രണ്ടുപേരെ ആക്കിയിരിക്കുന്നത്? കെ സുധാകരനെയും ഇവിടെ പി വി സതീശനെയാണ്. ഇവരുടെ കാലി പൊളിറ്റിക്കൽ കാലിവറും ഒക്കെ എന്താണെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയ സമയം കിട്ടി, ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി കേരളത്തിലോ ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലോ പോകില്ല. പ്രധാന പാർട്ടിക്ക് കീഴിലാണ്, പാർട്ടികൾക്ക് കീഴിലാണ് പിന്നെ മറ്റേ തമിഴ്നാട്ടിൽ പോകുന്നത്, ആന്ധ്രയിൽ പോകുന്നത്, ഇതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആന്ധ്രയൊക്കെ ഒരിക്കലും അവരുടെ കയ്യിലിരുന്ന സ്റ്റേറ്റാണ്, ആർക്കും എന്താ പറയുക അടിയറവ് പറയേണ്ട കാര്യമില്ലാത്ത വിധത്തിൽ കയ്യിലിരുന്ന സ്റ്റേറ്റുകളാണ് ഒറീസ. ഇന്ത്യ മുഴുവൻ ഭരിച്ചൊരു പാർട്ടിയാണ് ഇത്രയും സ്വാധീനത്തോടെ. ഇന്നത്തെ ബി ജെ പി ഒന്നും അല്ലായിരുന്നു അന്നത്തെ കോൺഗ്രസിന്റെ മുമ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ലീഗ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, അത് വെക്കുന്ന മുസ്ലിം പൊളിറ്റിക്സ്, ഈ പൊളിറ്റിക്സിനെ കൊണ്ടു നടക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നിടത്തോളം കാലം അത് കോൺഗ്രസിന്റെ പതനത്തിലേക്ക് എത്തും. അപ്പൊ തന്നെ എന്തായിരുന്നു ഒ സി അവിടെ പറഞ്ഞെന്നറിയണ്ടേ, എന്നാ ഒരു പർദ്ദയിട്ട സ്ത്രീ ഇന്ത്യ ഭരിക്കുന്നു, പർദ്ദയിട്ട സ്ത്രീ ഇന്ത്യ ഭരിക്കും, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം. ഇത് കേട്ടപ്പോഴത്തേക്ക് ഹിന്ദുക്കളെല്ലാം കൂടെ ഒറ്റച്ചരടിലായി. അവർ ഒറ്റച്ചരടി നിന്നുകൊണ്ട് ആ വർഗീയതയുടെ വാക്കുകൾ കേട്ടപ്പോഴേ നേരെ തിരിഞ്ഞു. ഒരു കോൺഗ്രസ്കാരൻ യഥാർത്ഥത്തിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം. ഒരു പർദ്ദയിട്ട സ്ത്രീ ഭരിക്കുന്നു, പർദ്ദയിട്ട സ്ത്രീയോ പർദ്ദയിടാത്ത സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ഭരിക്കട്ടെ, കഴിവുള്ള നേതാവ് ഭരിക്കട്ടെ എന്ന അഭിപ്രായമാണ് മതേതര മനസ്സുകൾക്ക്. അപ്പൊ ഈ ഒരു ബോധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി മറ്റൊരു കാര്യം കേരളത്തിൽ കൂടെ കാണാം. അത് കാണേണ്ടത് ലീഗിന് ഇവിടെ അസ്തിത്വം ഉണ്ടായിക്കൊടുത്ത ഒരാൾ ഇ എം എസ് ആണ്. ലീഗിനെ വളർത്തുന്നതിൽ കരുണാകരനും പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഈ മുസ്ലിം രാഷ്ട്രീയം ഏതാണ്ട് ഇടതുപക്ഷത്തേക്ക് പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കാണേണ്ടത് നമ്മുടെ രാജ്യം അപകടകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഇത് പഠിക്കാത്തൊരു പാർട്ടി കോൺഗ്രസ് ആണ്. ഇടതുപക്ഷത്ത് പഠിക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല, അവർക്കറിയാം ഒരു നിശ്ചിത അളവ് വരെ ഈ കളികൾ എടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റുള്ളൂ. അവർക്കതിന് തിരിച്ച് നേരിടാനുള്ള ഒരു പൊളിറ്റിക്കൽ മെക്കാനിസം കേരളത്തിലുണ്ട്. അല്ല എങ്കിൽ ഇനി അതല്ലെങ്കിൽ സുഡാപ്പികൾ വൻതോതിൽ സി പി എമ്മിലേക്കൊക്കെ ചേരുന്നുണ്ട്. അവരെ ഇനി എങ്ങനെ അതിനെ സി പി എമ്മിനെ ആക്കുമെന്നറിയില്ല. ഒരു പരിധി വിട്ടത് വളരുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയുണ്ട്. പക്ഷേ ഇനി അത് ഇടതുപക്ഷത്തിന് കൊടുക്കാവുന്ന ഒരു വലിയ തിരിച്ചടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലെ മതേതര മനസ്സുകൾക്ക് ഈ ഇവർ കാണിക്കുന്ന ഈ മുസ്ലിം പ്രീണനത്തോട് വലിയ അമർഷമുണ്ട്. അങ്ങനെ തന്നെ ഇടതുപക്ഷം വിട്ട ആൾക്കാർ പോകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വാഭാവികമായിട്ട് ചേരാവുന്ന കോൺഗ്രസിന്റെ കൂടിയാണ്, കാരണം മതേതര പാർട്ടി അതാണ്. അപ്പം ആ മതേതര പാർട്ടി എത്തി നിൽക്കുന്ന എവിടെയാണ് എന്നുള്ളതാണ് കാര്യം. ഇനി ആരും ഈ തോൽക്കാൻ വേണ്ടി വോട്ട് ചെയ്യില്ല, തോൽക്കാൻ വേണ്ടി ആരെങ്കിലും വോട്ട് ചെയ്യൂ. അപ്പൊ തോൽക്കാനായിട്ട് ആരും വോട്ട് ചെയ്യത്തില്ല, ജയിക്കാനായിട്ട് വോട്ട് ചെയ്യുള്ളൂ. നമുക്കിപ്പോൾ ഒരു വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മെയിൻ കക്ഷിക്ക് എതിരെ ചെയ്യണമെങ്കിൽ തക്കതായൊരു ബദലിനെ ചെയ്യാൻ പറ്റുള്ളൂ, എവിടെയെങ്കിലും കൊണ്ട് കുത്തൂല. അങ്ങനെങ്കിൽ കോൺഗ്രസ്സിന് അതിനുള്ളൊരു ശേഷിയുണ്ടോ എന്നുള്ളതാണ്, അതില്ലാതെ വന്നിരിക്കുന്നു എന്ന ഒരു ദയനീയ പരിസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഒരു പാർട്ടി കൂടെ വിലയിരുത്തണം, അത് ആം ആദ്മി പാർട്ടിയാണ്. ഈ ആം ആദ്മി പാർട്ടി ഒരു തരംഗമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒരാളിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്, ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. പക്ഷെ ഇപ്പൊ അവരതിൽ നേരെ പൊളിറ്റിക്കലി മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നത് കാണാതിരിക്കുന്നില്ല. വിശേഷിച്ച് പഞ്ചാബിൽ ഒരു സ്റ്റേറ്റ് അവർക്ക് പിടിക്കാൻ പറ്റി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഗോവയിലും മറ്റും സ്റ്റേറ്റുകളിലൊക്കെ സാന്നിധ്യം അറിയിക്കാൻ പറ്റി എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അതിന്റെ കാരണം ലാളിത്യമുള്ള ഒരു കരുത്തനായ അരവിന്ദ് കെജ്രിവാൾ, ക്ലീൻ ഇമേജ് ഉള്ള ഒരു മനുഷ്യൻ. അപ്പോ ആ മനുഷ്യന്റെ കീഴിൽ അദ്ദേഹം വളരെ സിമ്പിളാണ്, അദ്ദേഹം വളരെ പ്രാക്ടിക്കലാണ്, അദ്ദേഹം ഒരു കരുത്തുറ്റ ബ്യൂറോക്രാറ്റായിരുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹം ആ കഴിവ് തെളിയിച്ച് ജനങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു സ്ഥാനം നേടിയെടുത്തു. നമ്മുടെ വി എസും ഒക്കെ ചെയ്ത പോലെ, പഴയ എ കെ ആന്റണിയൊക്കെ ചെയ്തപോലെ, പഴയ വി എസ് ആകട്ടോ ഒക്കെ ചെയ്ത പോലെ ഒരു സ്വാധീനം അദ്ദേഹം നേടിയെടുത്തു. അതിനൊക്കെ മീതെ, വളരെ വളരെ മീതെ പ്രാക്ടിക്കലി. ഇവരൊന്നും പ്രാക്ടിക്കൽ അല്ല, പക്ഷെ അദ്ദേഹം പ്രാക്ടിക്കലി അങ്ങനെ ഒരു സ്വാധീനം നേടിയെടുത്തു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷെ ഇതിനെല്ലാം ഉള്ളൊരു പ്രശ്നം ആഫ്റ്റർ അരവിന്ദ് കെജ്രിവാൾ എന്തായിരിക്കും ഇതിന്റെ ഇതറിയില്ല. അതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം നിൽക്കുന്നു ചിന്തിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അത് പിളർപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് കേടറായുള്ള ഒരു സംവിധാനം ഇല്ലാതെ പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അവരുടെ സാമ്പത്തിക നയം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി അതിന് പൊളിറ്റിക്സ് പറയുന്നില്ല. പൊളിറ്റിക്സ് ഇല്ലാതെ ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഇല്ലാതെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം തൽസ്ഥാനത്തേക്ക് വർഗീയത വളരും. വർഗീയതയെ ചെറുക്കാൻ അവരുടെ മുമ്പിലെ വഴി എന്താണ്? ജാതിയെ ചെറുക്കാനുള്ള വഴി എന്താണ്? ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം ക്യാമ്പസുകളിൽ നിന്ന് പണ്ട് കോടതി പൊളിറ്റിക്സ് നിരോധിച്ചു. ക്യാമ്പസിൽ പൊളിറ്റിക്സ് നിരോധിക്കാൻ പാടില്ല, കാരണം സർഗാത്മകമായൊരു ബോധമാണ് പൊളിറ്റിക്സ് നൽകുന്നത്. അതുകൊണ്ട് വേണം നമ്മുടെ രാഷ്ട്രം, ഈ കുട്ടികളാണ് നാളെ രാജ്യം ഭരിക്കേണ്ടത്. കോടതി കാണിച്ച വലിയൊരു ശുംഭത്തരമാണ് അക്കാര്യത്തിൽ. കാരണം
പൊളിറ്റിക്സ് ഇല്ലാതെ കൊലപാതകം നടക്കുന്നു എന്ന് പറഞ്ഞ് പൊളിറ്റിക്സ് ആണോ നിരോധിക്കേണ്ടത്? കൊലപാതക രാഷ്ട്രീയമാണ് നിരോധിക്കേണ്ടത്, അതിന് വലിയ ശക്തമായ ആക്ഷനൊക്കെയാണ് എടുക്കേണ്ടത്. പക്ഷെ പൊളിറ്റിക്സേ നിരോധിച്ചു. പൊളിറ്റിക്കൽ ബേസിലുള്ള തെരഞ്ഞെടുപ്പ് നിരോധിച്ചപ്പോൾ സംഭവിച്ച തലസ്ഥാനത്ത് വളർന്നത് ഈ ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകളാണ്, ജാതിയാണ് പകരം അവിടെ വളർന്നത്. അപ്പൊ ഈ ജാതി വളർന്നതിന്റെ ബദലായിട്ട് ഇപ്പുറത്തെ ജാതിയൊന്നും വളർന്നില്ലെന്നുള്ള കാണാതിരിക്കുന്നത്. ഇനി ഈ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യം ഇസ്ലാമികമായ ഒരു തീവ്രവാദത്തിലേക്ക് പതുക്കെ പതുക്കെ പോകുന്നു, അതിന് ശക്തമായൊരു ബദൽ ഇല്ലാതെ പോകുന്നു എന്ന ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ ബദലാകട്ടെ, ബദലം നമ്മൾ കാണുന്നത് ബി ജെ പി ആണ്. നമ്മൾ വിചാരിക്കുന്നല്ലോ ബി ജെ പിക്ക് അന്ധമായ മുസ്ലിം വിരോധമൊന്നും ഇല്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല. അവർക്ക് ഏതെങ്കിലും ഒരു ജാതിയോടുള്ള വിരോധമോ സാമുദായികമായ ഏകീകരണമോ തരപ്പുറത്ത് വേറെ ചില അജണ്ടകളുള്ള പാർട്ടിയാണ്. ഒരു എക്സാമ്പിൾ പറയാം, ഇന്നിപ്പോ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ബി ജെ പിയുടെ ഭാഗമാകുകയാണ്, ഇത് തീരുമാനിച്ച ബി ജെ പി രണ്ട് എന്നിട്ട് അവരെ സ്വീകരിക്കത്തേ ഉള്ളൂ. അത് പുതിയൊരു ആദർശമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അവർക്ക് സാധിക്കും. ഞങ്ങളിതേ ഇന്ന് കേരളത്തിലെ ഏറ്റവും ശക്തമായ മുസ്ലിം സംഘടന ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ ഒരു തരംഗം ഉണ്ടാക്കാനും സാധിക്കും. ഇന്ന് ബി ജെ പി വിളിച്ചാൽ സാധ്യതയുണ്ടെങ്കിൽ കോൺഗ്രസിനേക്കാൾ നല്ലത് അതാണെന്ന് കണ്ടാല് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോവുകയും ചെയ്യും. അതിന് പ്രശ്നമൊന്നുമില്ല, അത്രയും വലിയ പ്രശ്നമൊന്നും ഇവിടെ കിടക്കുന്നില്ല, പൊളിറ്റീഷ്യന്റെ ആ ട്രെൻഡ് അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് ലോകം നേരിടുന്ന അപകടം പോലെ ഇന്ത്യ നേരിടുന്ന അപകടവും തീർച്ചയായിട്ടും മുസ്ലിം പൊളിറ്റിക്സ് ആണ്. ഈ മുസ്ലിം പൊളിറ്റിക്സ് ഇന്ന് ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നതിനകത്ത് അർത്ഥമില്ല, എന്ന ഭൂരിപക്ഷവരാകുന്നോ ആ ഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കണം എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു പാർട്ടിയും ഒരു സംവിധാനമാണ്. കാരണം മുസ്ലിം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡിയോളജി എന്താ? ഖുറാനും ഹദീസും മുഹമ്മദിന്റെ ചര്യകളും ഒക്കെയാണ്. അത് വിട്ടുകൊണ്ടില്ലല്ലോ, അത് വിട്ടുകൊണ്ടില്ലെങ്കിൽ മുഹമ്മദ് പഠിപ്പിച്ചതും അദ്ദേഹത്തിന്റെ സഹാബികൾ പഠിപ്പിച്ചതും ഖലീഫമാർ പഠിപ്പിച്ചതും ഒക്കെ ആയ ഒരു രാഷ്ട്രസങ്കല്പമാണുള്ളത് എങ്കിൽ ഇന്ത്യയെ നാളെ മുസ്ലിം രാഷ്ട്രമാക്കണം എന്ന ഹിഡൻ അജണ്ട കൊണ്ടുനടക്കുകയാണ് ആ പാർട്ടികൾ ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് കോൺഗ്രസിന്റെ ചുമലി ചവിട്ടി അവർ വളരുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാകാൻ ഒരിക്കലും ഇടവരുത്തരുത് എന്ന ഒരു ന്യായമായ പാഠമാണ് ഈ തിരഞ്ഞെടുപ്പ് നമുക്ക് തരുന്നത്. അത് കണ്ട് ഉണർന്നു പോകാത്ത പക്ഷം കോൺഗ്രസിന് അതൊരു വലിയ പതനമായിരിക്കും. ഇനി നമ്മൾ ഇങ്ങനെ പറഞ്ഞാലും കോൺഗ്രസ് ചെയ്യാത്തതും പക്ഷേ ചെയ്യേണ്ടതുമായ ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസിന് മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഒരു മമതാ ബാനർജിയെയോ അല്ലെങ്കിൽ ഒരു മുമ്പേ പറഞ്ഞ ഒരു അരവിന്ദ് കേജ്രിവാളിനെയോ ഒരു സ്റ്റാലിനെയോ അല്ലെങ്കിൽ ഒരു പിണറായി വിജയനെയോ ആ പാർട്ടിയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ കാലിവരുള്ള ഒരു നേതാവിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആ ഞാൻ ജനങ്ങൾക്ക് പിന്നിൽ ആജ്ഞാശക്തിയുള്ള അല്ലെങ്കിൽ ആദർശ ധീരതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു ലീഡർ അതിനകത്ത് ഇല്ലാതെ പോകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി. അതിന് ഇവർ അതിന് തയ്യാറാവുമോ? അരവിന്ദ് കേജ്രിവാളിനെ പോലെ ഒരാളിന്റെ പിന്നിൽ രാഹുൽ ഗാന്ധി നിൽക്കുമോ? രാഹുൽ ഗാന്ധി നിൽക്കില്ല, കാരണം കോൺഗ്രസ് എന്തോ ആനയാന്നാണ്. പക്ഷെ അത് മെലിഞ്ഞു പോയി തൊരുത്തി കെട്ടിയിരിക്കുക എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ വല്ലേ മമതാ ബാനർജിയെ സി പി എമ്മിന്റെ അവിടുത്തെ അധികാര ഭ്രഷ്ടും അഹങ്കാരവും തല്ലിത്തേർത്തുകൊണ്ട് ഒരു സി പി എമ്മിന്റെ ഉരുക്കുകോട്ടം അരച്ചിട്ട വനിതയാണ് അവർ. ഈ അത്രയും വലിയ അത്രയും ഒരു സ്ത്രീയെ പിടിച്ച് കെ ഐ സി സിയുടെ തലപ്പത്തോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമാക്കിക്കൊണ്ട് അതിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ ആർജവം അവർ കാണിക്കില്ല. പക്ഷെ അവരുടെ മുമ്പിലെ വഴി അതാണ്. ഇനി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള ഒരു നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യം കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്ന കടമാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ ബി ജെ പി വൻ സ്വത്തുള്ള പാർട്ടിയായിട്ട് അത് വളർന്നു. കാരണം ഇന്ത്യയിൽ ഇവിടെ അവർക്ക് സ്വാധീനമുണ്ട്, കോർപ്പറേറ്റുകളുടെ വലിയ പിന്തുണയുണ്ട്. അത് കോർപ്പറേറ്റുകളുടെ പിന്തുണ തെറ്റാ നിറത്തിലൊന്നുമല്ല പറയുന്നത്, കാരണം ഏത് പാർട്ടി ഭരിച്ചാലും കോർപ്പറേറ്റ് പിന്തുണ ഇല്ലാതെ ഇന്ത്യ പോലൊരു രാജ്യത്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും സ്വത്തുള്ള പാർട്ടി ബി എസ് പി ആണെന്ന് ഓർക്കണം. അപ്പോൾ ആ ബി എസ് പിയുടെ സ്വത്ത് പോലും സത്യത്തിൽ ഈ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ്. എ സി സിക്ക് വാടക കൊടുത്തിട്ട് ഒബിസിന് വാടക കൊടുത്തിട്ട് കാലമായി എന്നൊക്കെ പറഞ്ഞുള്ളൊരു വാർത്ത നമ്മൾ അടുത്ത കാലത്ത് കണ്ടു. സാമ്പത്തിക ഇല്ല, പഴയ പോലെ ക്യാഷ് ഇല്ല, കാരണം കോർപ്പറേറ്റുകൾ പണം കൊടുക്കുന്നില്ല. അത് കൊടുത്തിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. കോൺട്രിബ്യൂഷൻ നാമം മാത്രമായൊരു കോൺട്രിബ്യൂഷൻ കൊടുത്താൽ ഇലക്ഷൻ കൊണ്ടു നടക്കാൻ പറ്റില്ല. സാമ്പത്തിക ഞെരുക്കം ആ പാർട്ടിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഈ സാമ്പത്തിക രംഗത്ത് ഒരു പാർട്ടിക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ സി പി എമ്മിനെ സി പി ഐ എടുക്കുക, സി പി ഐ താരതമ്യേന വളരെ ചെറിയൊരു പാർട്ടിയാണ്, പക്ഷേ ഭയങ്കര സാമ്പത്തികമുള്ള പാർട്ടിയാണ്. ഇന്ത്യ മൊത്തം എടുത്താൽ അവർക്ക് ധാരാളം സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഭൂമിയൊക്കെ ഉണ്ട്. സി പി എം ഒരു വലിയ കോർപ്പറേറ്റ് തന്നെയാണ് ആ വിധത്തിൽ. ഇവര് പാർട്ടിക്ക് ഹലോ ഹലോ മ്യൂട്ട് ചെയ്യൂ അതിലെ സ്വയം പര്യാപ്തത മറ്റു പല പാർട്ടികളും ഉണ്ടായപ്പോൾ ദീർഘവർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിക്ക് പണമില്ല. എൻ്റെ നേതാക്കന്മാർക്കൊക്കെ പണമുണ്ട്, പക്ഷെ എൻ്റെ പാർട്ടിക്ക് പണമില്ല. അങ്ങനെ കോൺഗ്രസ് എല്ലാ വശത്തുനിന്നും അടിയേറ്റ് വല്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് ഐ സി വിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് ജീവശ്വാസം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധി മാറുക, ഉപാധികളില്ലാതെ മാറുക, ഗാന്ധി കുടുംബമേ മാറി നിൽക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിൽ. ഗാന്ധി കുടുംബമേ മാറി നിൽക്കുക, മാറി നിന്നുകൊണ്ട് ആ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുക. രണ്ടാമത് അപ്പുറത്ത് ഒരു എന്താ പറയുക, ഹിന്ദുത്വ രാഷ്ട്രീയം ഒരിടത്ത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടാൻ മണ്ഡൽ രാഷ്ട്രീയം കളിച്ചു, ആ മണ്ഡൽ രാഷ്ട്രീയം പൊളിഞ്ഞു പോയിരിക്കുന്നു. തിരിച്ചിപ്പുറത്ത്
ഒരു മതേതര രാഷ്ട്രീയം ഇനി പറഞ്ഞുകൊണ്ട് കരിപിടിപ്പിച്ചു വരണമെങ്കിൽ അതിന് പറ്റിയ കരിസ്മയുള്ള ഒരു നേതാവിനെ. അപ്പുറത്ത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞ് കേജ്രിവാൾ കളം പിടിച്ചിട്ടുണ്ട്. ഇനി ഈ രാജ്യത്ത് വേണ്ട യഥാർത്ഥ മതേതരത്വ സാമൂഹ്യ സമഭാവനയൊക്കെ നിലനിൽക്കാൻ കഴിയുന്ന വിധത്തിലെ ഒരു നേതൃത്വത്തിന്റെ ഉൽപാദനം, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര എളുപ്പമല്ലെന്നുള്ള മറ്റൊരു സത്യം. അത്രയും വലിയ ഒരു ട്രമണ്ടസ് റിസ്ക് കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നു. മുസ്ലിം പൊളിറ്റീഷ്യന്റെ മുമ്പിൽ തലവെച്ച് കൊടുക്കുന്നത് ഏറ്റവും അപകടകരമാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഒരു സുഹൃത്ത് ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അത് ഇതുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും പറയാം. ഈ ആരാണ് ഈ എന്തുവാ മറ്റേ നമ്മുടെ മറ്റേ ദേവാലയം ഉണ്ടല്ലോ ഇത് കൊടുത്തത് എന്നൊരു ചോദ്യം വന്നു. ഹാഗിയ സോഫിയ കോടതിയാണോ അതോ എർദോഗൻ തന്നെ ഉത്തരവിട്ടാണോ? എന്ത് കോടതിയുടെ കാര്യം നിങ്ങൾ ഈ പറയുന്ന? ഇത് കേട്ടാ കോടതിയോടൊക്കെ ഭയങ്കര ബഹുമാനമുള്ള ആളുകളാണ്. ഹാദിയ സോഫിയ കേസ്, ഹാദിയ കേസില് ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടെ വലിയ ജഡ്ജിമാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ വലിയ പ്രകടനം നടത്തിയിട്ട് പ്രകമ്പനം കൊള്ളിച്ച കക്ഷികളാണ് കോടതിയോടൊന്നൊരു ആദരവാന്ന് കുട്ടിക്ക്, ഭയങ്കര ആദരവാണ്. കോടതി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ കോടതി എന്ന് പറഞ്ഞ വെറും ഭീകരന്മാരിരിക്കുന്ന സ്ഥലമല്ലേ? അപ്പുറത്തിരുന്ന് ഭരിക്കുന്ന ആളുകളെക്കാൾ ഭീകരന്മാരായ ആളുകൾ അവിടെ ഇരിക്കുന്നത്. ശരീഅത്ത് നിയമം പഠിച്ചിട്ട് തലവിട്ടും കൈവിട്ടും ഒക്കെ കലയാക്കിയ കുറെ കക്ഷികൾ ഇരിക്കുന്ന സാധനമാണ് ഇസ്ലാമിക രാജ്യത്തിലെ കോടതി. എവിടെ ഇസ്ലാമിക രാജ്യത്തിലെ കോടതിയിൽ എന്തുതരം നീതിയാണ് നടപ്പിലാകുന്നുണ്ടോ? അവിടുത്തെ നീതി എന്നൊക്കെ പറഞ്ഞ ഇത്രയും വലിയ കോമഡി ഉണ്ടോ? സുഹൃത്ത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് ലോകത്ത് ഇത്രയും സൗദിയിലെ രാജകുമാരനെ പോലും തലവെട്ടി രാജ്യമാണ് സൗദിയിലെ. പറയട്ടെ സഫർ, തരാം സഫർ തൽക്കാലം ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കും. അല്ല തലവെട്ടുകയല്ലെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. മറ്റേ ഹമീദ് കർസായിയോ ഇത്തരം പിടിച്ച് വിളക്ക് കാലി കൊന്നിട്ട് അയാളെ കെട്ടിയിട്ടിട്ട് കൊന്ന സ്ഥലമല്ലേ? ഇതൊക്കെ ആവേശത്തോടാണ് പറയുന്നത്. രാജകുമാരന്റെ തല വെട്ടിയ കാര്യം വലിയ ആവേശത്തോടെ. അഫ്ഗാനിസ്ഥാനോ സൗദി അറേബ്യ മാത്രമാണ് ഇസ്ലാമിക രാജ്യം നിങ്ങൾ ഇങ്ങേര് പറഞ്ഞു വന്നപ്പോ അഫ്ഗാനിസ്ഥാൻ. താങ്കൾ പറഞ്ഞത് സൗദി അറേബ്യയെ പറ്റിയല്ലേ? ഒത്തിരി ഇസ്ലാമിക രാജ്യമുണ്ട് ലോകത്തൊരു ഇസ്ലാമിക രാജ്യവും മര്യാദയ്ക്ക് പോകുന്നല്ല. അവിടെ അങ്ങ് മാനവികതയില്ല, ജനാധിപത്യ മൂല്യങ്ങളില്ല, സോഷ്യലിസ്റ്റ് ബോധമില്ല, മനുഷ്യത്വം ഇല്ല. ഇത് ഇതര മനുഷ്യരെ ദിമ്മിറ്റൂടുകളാക്കി മാറ്റിയിട്ട് അവരുടെ മേലെ അപ്പാർത്തീഡ് നടത്തുന്ന അല്ലാത്ത ഒറ്റ ഇസ്ലാമിക രാജ്യം ലോകത്തില്ല, ഒറ്റ രാജ്യമില്ല. ഇനി ചില രാജ്യങ്ങൾക്ക് അല്പം അതിനകത്ത് ഒരല്പം മാറ്റം വന്നിട്ടുണ്ട്, യു എ പോലെയുള്ള ചില രാജ്യങ്ങൾ. കാരണം അവിടെ വൈദേശിക ആധിപത്യം വന്നിട്ട് ഇവർ പാവകളായിട്ട് അവിടുത്തെ ഭരണാധികാരികൾ ഒതുങ്ങിയിട്ടുണ്ട്. കാരണം സൈന്യത്തിന് ശക്തി പോരാ, അതുപോലെ തന്നെ ഇതിന്റെ മൂല്യം, നാണയത്തിന്റെ മൂല്യം ഇടിയും, കമ്പനികൾ അവിടെ ഇട്ടിട്ട് പോരും, അവിടെ പണിക്കാരെ കിട്ടാതെ വരും. അങ്ങനെ വന്നാൽ ഇവരൊക്കെ പട്ടിണിയാവും. കാരണം ഈ ഒട്ടപ്പാല് കഴിച്ചും ഈന്തപ്പഴം തിന്നും ഉണക്കമയും ഭക്ഷിച്ചുമൊക്കെ ജീവിച്ചു പോകുന്ന അറബികൾ എണ്ണയുടെയും സ്വർണത്തിന്റെയും വില കണ്ട് കോടീശ്വരന്മാരായി ബോധവും വിദ്യാഭ്യാസവും ഒക്കെ ആർജിച്ചു വരുന്നേ ഉള്ളൂ. വിദ്യാഭ്യാസവും പഠനമൊക്കെ ആർജിച്ചു വരുന്നതിനനുസരിച്ച് ഇസ്ലാം അതവിടെ ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇസ്ലാം പഠിക്കുന്ന ഒരിടത്തും ഒരു കാലഘട്ടത്തിലും മനുഷ്യന് ഗുണം ചെയ്യുന്ന സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എന്തിന് ഇങ്ങോട്ട് വരണം? ഇസ്ലാമിലെ ഓരോ പ്രസംഗകരും ആവേശത്തോടെ പറയുന്ന ഖിലാഫത്ത് റാഷിദ കാലമുണ്ട്, അതായത് സച്ചരിതരായ ഖലീഫമാരുടെ കാലം. ആ സച്ചരിതരായ ഖലീഫമാരുടെ കാലത്താണ് സമാനതകളില്ലാത്ത ക്രൂരത, ക്രിസ്ത്യാനിയുടെയും യഹൂദന്റെയും സ്വത്തുക്കൾ കൊള്ളയടിച്ച ഉമർ, ആ ഉസ്മാന്, അതുപോലെ അബൂബക്കർ, അലി, ഇതാ ഇതല്ലേ സംഭവിച്ചത്. എന്നിട്ട് പരസ്പരം പോരാടി അല്ലല്ല നിങ്ങൾ ചോദിച്ചോണ്ടാ എന്തിനാ ഏത് സംഭവം എന്ന് പറഞ്ഞു. ഇപ്പൊ ടോപ്പിക്കിന് പുറത്തിറങ്ങാൻ കാരണം നിങ്ങളല്ലേ? എർദോഗന്റെ കാര്യം ചോദിച്ചോണ്ടാ ഇങ്ങനെ പറഞ്ഞു. ഉത്തരം വരുമ്പോ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. എനിക്ക് മറുപടി പറയാൻ സമയം താ, ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾ ക്ലാസ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഈ ലോകത്തൊക്കെ എന്ത് പറഞ്ഞു തരാം. താങ്കൾ അഭിപ്രായം പറഞ്ഞിട്ട് പോയാട്ടെ, പറഞ്ഞു തരികയൊന്നും വേണ്ട ഞങ്ങൾക്ക്. ഓക്കെ താങ്കൾ, ഞാൻ മോഡറേറ്ററിലേക്ക് അവസരം കൈമാറും. ശരി സഫർ ഒന്ന് സംസാരിക്കൂ, ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കണേ. പിന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലായിടത്ത് വെളിയിൽ കളയും ബ്രദറെ, മറ്റുള്ളവർ കേൾക്കണം, എല്ലായിടത്ത് ദൂരെ കളയും. ഊന്നിക്കൊണ്ടാണ് പറയാ. ഞാൻ ഫാദർ അനിൽ കൊടിത്തോട്ടത്തിന്റെ അഭിപ്രായത്തെ, ആദ്യഘട്ടത്തിലുള്ള മുഴുവൻ അഭിപ്രായത്തെ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ കെ സി വേണുഗോപാലൻ എന്റെ കോളേജിലെ സീനിയർ ആയിരുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്. കോൺഗ്രസിനെ നശിപ്പിച്ചത് ഈ ആന്റണി, ഇതുപോലെയുള്ള ഈ കെ സി വേണുഗോപാലനെ പോലെയുള്ളവരാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോയതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നഷ്ടം. കോൺഗ്രസ് ശശി തരൂർ ഒരിക്കൽ പറഞ്ഞല്ലോ, ഒന്നിക്കൽ നിങ്ങൾ പൂർണ്ണ ഹിന്ദുത്വം പറയുക, അല്ലെങ്കിൽ കാരണം മിഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ശക്തിയുള്ളതിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുള്ളൂ. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടതാണ് കോൺഗ്രസ്. അല്ലാതെ കേരളത്തിലെ ഒരു മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന്റെ അപ്പുറം ശക്തിയില്ലാത്ത ഒരു പാർട്ടിയെ കൂട്ടിയത് കൊണ്ടൊന്നല്ല ഇന്ത്യയിൽ മറ്റേ ഇവിടെ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം.
പിന്നെ പ്രധാന കാരണം ഇവിടെ ഉവൈസിയുടെ കാര്യം പറഞ്ഞു. ഈ ഉവൈസിയുടെ കാര്യത്തിൽ തന്നെ സംശയമുണ്ട്, അദ്ദേഹം ബി ജെ പിയുടെ ഏജന്റ് ആണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തില്ല, എത്രയൊക്കെ തീവ്രതയും വർഗീയതയും പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. സാധാരണ ഒരു ലോക്കൽ മുസ്ലിം ഒരു പോസ്റ്റ് ഇട്ടാൽ അറസ്റ്റ് ചെയ്യുന്ന എൻ ഐ എ എന്തുകൊണ്ട് ഉവൈസിയെ തേടി എത്തുന്നില്ല എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. ഉവൈസിയെ വളർത്തുന്നത് ഉവൈസിയുടെ പ്രസംഗം മറുഭാഗത്ത് കാണിച്ചുകൊണ്ട് അബ്ദുൽ നാസർ മാദരിയെ ഉപയോഗിച്ചതുപോലെ ബി ജെ പി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. എന്നോടൊരു ബി ജെ പിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നെഗറ്റീവ് വളർച്ച ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ബി ജെ പിക്കിലേക്ക് ആൾക്കാരെ കൂട്ടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഉവൈസി. ഉവൈസിയെ കുറിച്ച് തിരിച്ചറി മുസ്ലിങ്ങൾക്കൊക്കെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് 70% മുസ്ലിങ്ങളുള്ള ദയ്യൂബന്തിൽ പോലും ഉവൈസിയുടെ പാർട്ടിക്ക് 3000+ വോട്ട് കിട്ടിയില്ല. ദയ്യൂബന്തിൽ പോലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പോലും ഉവൈസിക്ക് കിട്ടിയില്ല. എങ്കിലും ഉവൈസിയുടെ സാന്നിധ്യം കോൺഗ്രസിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗ് ചെയ്തത് ശരിയായ തോന്നിയാസമാണ്. കേരളത്തിൽ കോൺഗ്രസിന്റെ കൂടെ കൂടാ യു പിയിൽ പോയിട്ട് അവിടെ കോൺഗ്രസിനെ എതിർക്കുക എന്ന നയം മുസ്ലിം ലീഗ് സ്വീകരിച്ചത് മറ്റേ വളരെ താന്നോദിത്തമായ നിലപാടാണ്. ഈ ഫാദർ അനിൽ കൊടുത്തോട്ടത്തിന്റെ ഒരു അഭിപ്രായത്തോട് ഞാൻ ചോദിക്കുന്നത്, നാളെ വേണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി ആയിട്ട് അലയൻസ് ആവാം, അത് യാതൊരു സംശയവുമില്ല. അധികാര രാഷ്ട്രീയം തന്നെയാണ് ലീഗിന്റെ രാഷ്ട്രീയം, അത് സാധാരണ മുസ്ലിങ്ങളുടെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ല മുസ്ലിം ലീഗ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നിങ്ങൾ പറഞ്ഞു മറ്റെന്താണ് ഈ മറ്റൊരു കാര്യത്തിൽ എനിക്ക് യോജിപ്പുള്ളി, കോൺഗ്രസിന്റെ നേതാക്കൾ ഈ മമതാ ബാനർജിയെ പോലെയുള്ള ഈ ജഗ്മോഹൻ റെഡ്ഡിയെ പോലെയുള്ള ആൾക്കാരെ കോൺഗ്രസ് എന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നില്ല, അത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ അബദ്ധമാണ്. കരിഷ്മാറ്റിക് ഉള്ള നേതാക്കന്മാർ വളരുന്നതിൽ ഒരിക്കൽ തന്നെ അർജുൻ സിംഗ് ഒരിക്കൽ ആഗ്രഹം പ്രകടിപ്പിച്ചു പോയതിനാണ് അർജുൻ സിംഗിനെ കോൺഗ്രസ് നിന്ന് തള്ളിയത്. സഫറെ നമ്മുടെ സംസാരം കോൺഗ്രസ് ആരെ തള്ളി ആര് ഇല്ലാതെയായി എന്നുള്ളതല്ല. ഞാനൊന്ന് പറഞ്ഞുതരാം മ്യൂട്ട് ചെയ്തു, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്തു ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടുത്തെ വിഷയം എന്തറിയോ, കോൺഗ്രസ് തകർന്നു പോയി അതിൻ്റെ അടിസ്ഥാന കാരണമാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാന കാരണം എന്തറിയോ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊക്കിപ്പിടിച്ച് കോൺഗ്രസ് തവടുപിടിയായി. ഞാൻ സഫറൊന്ന് മ്യൂട്ട് ചെയ്തു, ഞാൻ അല്പ നിമിഷം ഞാൻ സംസാരിക്കും, ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ പുതിയതായ ഒരുപാട് സഹോദരങ്ങൾ വന്നു, അവരോട് കേൾക്കട്ടെ. നമുക്കറിയാം ക്രിസ്ത്യൻ സമുദായം ബി ജെ പിയുമായി അടുത്തതാണ് മണി. ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എവിടെയാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചത്? ഒരു ലീഗുമായിട്ട് കൂട്ടുകിട്ടിയതാണോ നിങ്ങൾ പറയുന്ന ഒരു ഉദാഹരണം? ഇവിടെ നിങ്ങൾ ഇവിടെ ഇസ്ലാമിക വർഗീയതയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്ത്യയിൽ നടക്കുന്ന 4 ക്രിസ്തീയവൽക്കരണം നടന്നു കഴിഞ്ഞു. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രസ്ഥാനമായ നാഗാ ലിബറേഷൻ ആർമി ഏതൊരു സംഘടനയാണ്? പൊളിറ്റിക്കൽ ഇസ്ലാമാണോ? അത് ക്രിസ്ത്യൻ സംഘടനയല്ലേ? ഇവിടെ എല്ലാ സ്ഥലത്തും മനു പല ഹിന്ദു പേരുകളിലുള്ള പെന്തോകളാണ് കോൺഗ്രസിനെ തരംതിരിക്കുന്നത്, കോൺഗ്രസിനെ ഇതാക്കുന്നത്. പിന്നെ നിങ്ങൾ RSS അലയൻസ്, നിങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള ആഗോള തലത്തിലുള്ള നിങ്ങൾക്ക് മുസ്ലിങ്ങളോടുള്ള ശത്രുത പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കോൺഗ്രസുമായിട്ട് അലയൻസ് ആക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം പാസർമാരൊക്കെ നിങ്ങളെ ജയ് ശ്രീരാം വിളിപ്പിക്കാനാണ് കാര്യങ്ങൾ ബോധ്യമാകുന്നത്. പിന്നെ ഈ മറ്റേ ഇവിടെ മറ്റേ കർണാടകയിലൊക്കെ നിങ്ങൾ ജാഥ നടത്തിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയാണ്. നിങ്ങളുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ഗത്യന്തരമില്ലാതെ ഓടിക്കൂടിയത് അവിടെയാണ്. പക്ഷെ നിങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിങ്ങളെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏത് ഘട്ടത്തിൽ ഇസ്ലാമിന് അതിൻ്റെ ഇടയിൽ അനിൽ കൊടിത്തോട്ട ഖലീഫമാരെയൊക്കെ പറയണ്ടേ? നിങ്ങൾ ഈ ലോകത്ത് നടത്തിയ പിന്നെ കുരിശിന്റെ ഭീകരതയെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതൊക്കെ പുറത്തു കൊണ്ടുവരും, ഞങ്ങളിപ്പോ ക്ലബ് ഹൗസുകൾ ഇട്ടുന്നുണ്ട്. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മറ്റേ നിങ്ങളെ ബുഷ് എന്താ പറഞ്ഞത്, യഹോവ എന്നോട് പറഞ്ഞിരുന്നു എനിക്ക് എന്താണ് പറഞ്ഞത്, എനിക്കൊരു വെളിപാടുണ്ടായി അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കൂ ഇറാഖിനെ ആക്രമിക്കൂ എന്ന് എനിക്കൊരു വെളിപാടുണ്ടായി. ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായത് കുരിശ് യുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബുഷ് ഇറാഖിനെ ആക്രമിച്ചത്. നിങ്ങളിത് പറയല്ല, നിങ്ങളെ നടത്തിയ ഭീകരതകള് അമേരിക്കയിലെ മറ്റേ സ്മോൾ പോക്സിന്റെ അവര് സംസാരിക്കാൻ അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ ഇത് കേൾക്കണം. പക്ഷെ നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ജഫർ ഈ വേണ്ടാത്ത കാര്യങ്ങളും സത്യമില്ലാത്ത കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ജോർജ് ബുഷിന്റെ സ്വപ്നത്തിൽ വന്ന് നിങ്ങൾ ഇത് എന്ത് വിചിത്രങ്ങളാ പറയുന്നത്? നിങ്ങളുടെ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്തെന്നറിയോ, ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും മുല്ലാക്ക പറയുന്നത് ഇവിടെ വന്ന് കളിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങളെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. ഇവിടെ ഞങ്ങൾക്ക് കുരിശുദ്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല.
ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ബൈബിൾ ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ മുതൽ നമുക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു വിഷമവുമില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രായോഗികമായി മനുഷ്യന് മനസ്സിലാകുന്നതും ഇപ്പോഴത്തെ സ്ഥിതികളെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ എന്ത് ഇവിടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള പറ. അല്ലാതെ നിങ്ങൾ ഈ കിടന്ന് ജോർജ് ബുഷിന് വന്നത് ഇതൊക്കെ വർഷങ്ങളായി ഈ കിടന്ന് കളക്ട് ചെയ്ത് ആൾക്കാർ ചവിട്ടി തെച്ച സാധനമാണ്. നിങ്ങൾ ഇതൊന്നും സംസാരിക്കുക. നിങ്ങൾ ഓരോ മുല്ലാക്കന്മാരെ സംസാരിക്കുന്ന ഇവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം എടുക്കുമല്ലോ സംസാരിച്ച് അതിനെ ആ വൃത്തികേടുകളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ വർഷങ്ങളോളം എടുക്കും. ഈ കേരളത്തിൽ ഈ ഷെഡ് കെട്ടി സംസാരിച്ച എം എം അക്ബർ അല്ലാതെ ഈ 72 ഭൂരിയെ മധ്യപ്പുഴയെ കുറിച്ച് സംസാരിച്ച ഉസ്താദുമാരെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളോളം എടുക്കുന്ന ഇതുണ്ട്. നിങ്ങൾ എന്തോ ഈ പറയുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ കാര്യമായുള്ള കാര്യം, കാര്യ ഗൗരവമുള്ള കാര്യം വളരെ വൃത്തിയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇത് ഒരുമാരെ തലയും പാലില്ലാതെ സംസാരിക്കരുത് പ്ലീസ്. ഞാനൊന്ന് പുറത്തു പോയി, എനിക്ക് എന്റെ നെറ്റ്വർക്ക് പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. പ്രോബ്ലം കാരണം ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് പുറത്തു പോയിരുന്നു. സഫർ സംസാരിച്ചു, ഞാൻ ഇടയ്ക്ക് സംസാരിക്കുന്ന ഇടയ്ക്ക് പുറത്തു പോയി. ഞങ്ങൾ പറയുന്നത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. എന്ന് വെച്ചാല് ഇപ്പൊ ബുഷ് യുദ്ധം ചെയ്തു, അയാളുടെ പൊളിറ്റിക്കൽ പർപ്പസ് ഉണ്ട്. ബുഷിന് അമേരിക്കക്ക് ലോകാധിപത്യം നേടണമെന്നും കിടൻ അജണ്ടകളുള്ള രാജ്യമാണ്, അതാർക്കും അറിഞ്ഞുകൂടാത്തത്. റഷ്യക്കില്ലേ ലോകാധിപത്യം നേടണമെന്നുള്ള താല്പര്യം, കച്ചവടാധിപത്യം ചൈനയ്ക്ക് താല്പര്യമില്ലേ, ഇതൊക്കെ ഉണ്ട്. അതെല്ലാ മേജർ കൺട്രീസും ഇങ്ങനെയുള്ള ഹിഡൻ അജണ്ടകൾ സാമ്രാജ്യത്വ മുഖത്തോടെയാണ് പോകുന്നത്. അതിൽ നമ്മളെന്ത് പഴച്ചു, അയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും വിധത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ പുൽകുന്ന ഒരാളായതുകൊണ്ട് അത് ക്രൈസ്തവന്റെ മുഴുവൻ അഭിപ്രായമാണെന്നാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ രാജ്യത്ത് തന്നെ പുള്ളിക്കെതിരെ വലിയ റാലികൾ നടന്നിട്ടുണ്ടോ എന്ന് ഓർക്കണം. എതിരെ തന്നെ ക്രൈസ്തവരുടെ തന്നെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് ഒരു കാരണമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തു, ഈ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി നടത്തുന്ന യുദ്ധങ്ങളും താല്പര്യങ്ങളും ആ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. അത് ഒരിക്കലും റിലീജിയസ് അല്ല. റിലീജിയൻ അതിൽ ഇടപെടുന്നേ ഇല്ല, അത് മനസ്സിലാക്കണം. ഒരു തരത്തിലും പള്ളിയിൽ ആയുധ പരിശീലനം ഉണ്ടോ? ഞങ്ങളുടെ ചർച്ചുകൾക്കുള്ളിൽ ആയുധ പരിശീലനമോ ബോംബ് തൂട്ടിക്കുന്ന പണിയോ ഇതുമല്ല ഉണ്ടോ? പിന്നെ താങ്കൾ നാഗാലാൻഡിനെ പറ്റി പറഞ്ഞു. നാഗാലാൻഡും മിസോറമും മണിപ്പൂരും അങ്ങനെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ഈ സ്ഥലങ്ങളെല്ലാം നമ്മുടെ ചെറിയ ചെറിയ ജില്ലകളുടെ വലിപ്പമുള്ളൂ. നമ്മുടെ കോട്ടയം ജില്ലയുടെ ഒക്കെ വലിപ്പമുള്ള ചെറിയ ചില സ്ഥലങ്ങളും മേഖലകളുമാണ്. അവിടെ ക്രിസ്ത്യൻ ആധിപത്യം എന്ന് പറഞ്ഞാൽ അവർ ആദിവാസികളായി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. ആദ്യത്തെ വിശാല ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല പണ്ട്. അവര് സത്യത്തിൽ ഈ ചൈനീസും മംഗോളിയന്മാരുടെയൊക്കെ ആ ജനസിപ്പെട്ട ആളുകളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോഴേക്ക് ഇങ്ങനെയുള്ള ചില സ്റ്റേറ്റുകൾ, ആ കൂടെ കാശ്മീർ വരുന്നുണ്ട്. കാശ്മീർ പോലും ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു പണ്ട്, മറ്റൊരു രാജ്യമായിരുന്നു. ആ രാജ്യത്തെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇവർ ഇന്ത്യ വിട്ടു പോകുമ്പോഴേക്ക് ഇവർക്ക് കൊടുത്ത ചില പ്രത്യേക പരിഗണനകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളം വേറൊരു രാജ്യമാകണമെന്ന് പറഞ്ഞ് സമരം ഉണ്ടാക്കിയിട്ട് സർ സിപിയുടെ വിഷയമൊക്കെ അറിയാമല്ലോ. ഈ വിധത്തിൽ ഒറ്റപ്പെട്ട് നിന്ന ചില സ്ഥലങ്ങളായി പറയുന്നത് അവിടെ ക്രൈസ്തവ ആധിപത്യം പുതിയൊരു സംഭവമല്ല, ആദിവാസികളായിരുന്നു. അവർ ക്രിസ്ത്യാനിറ്റിയെ സ്വീകരിച്ചു. അപ്പോൾ അതിലെന്താ കുഴപ്പമുള്ള? ക്രിസ്ത്യ ഹിന്ദുയിസം അംഗീകരിച്ചു, ക്രിസ്ത്യാനിറ്റി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം എന്തോ. എന്റെ സഫറെ അനിൽ പാസ്റ്റർ സംസാരിക്കട്ടെ, ഒന്ന് മ്യൂട്ട് ചെയ്യും, അതിനുശേഷം താങ്കൾക്ക് തരാം. അപ്പൊ ഗോവയാ പിന്നുണ്ട്. ഗോവ പണ്ടേ ക്രിസ്ത്യൻ മേഖലയാണ്. പോർച്ചുഗീസുകാരുടെ കാലം മുതലേ ഗോവയിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അപ്പോ ഇവര് ഇപ്പൊ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി വളരുന്നു, ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ക്രൈസ്തവർ ബി ജെ പിയുടെ അനുഭാവികളായിട്ട് മാറുന്നു. അതിന്റെ കാരണം ആരാ പരിശോധിക്കണ്ടേ? അത് ഞങ്ങളല്ലല്ലോ പരിശോധിക്കണ്ടേ. എന്തുകൊണ്ട് പോകുന്നു? കാരണം ഒരു വിധത്തിലും യോജിക്കാൻ പറ്റാത്ത ബി ജെ പിയെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മതേതര പാർട്ടികൾ വല്ലാതെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നു, വല്ലാതെ പ്രീണിപ്പിക്കുന്നു. അത് കേരളത്തിലെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ടുവരുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇത്രയും ഈ പാർട്ടികൾ മാറി മാറി പ്രീണിപ്പിക്കുന്നു. ഈ ഒരു പ്രശ്നം കിടക്കുന്നു. ഹിജാബ് വിഷയത്തിലൊക്കെ എന്താ സതീശനും ഒക്കെ പറഞ്ഞ അഭിപ്രായം എന്താ? ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം എന്താ? അതുപോലെ നമ്മുടെ നാട്ടിൽ സമാനതകളില്ലാത്ത വിധത്തിൽ വർഗീയ ധ്രുവീകരണം കൊണ്ടുവന്ന ആളല്ലേ കെ ടി ജലീൽ? ഇങ്ങനെയുള്ള പ്രശ്നം കിടക്കുമ്പോൾ ക്രൈസ്തവരുടെ മുമ്പിൽ വഴിയില്ല. 80-20 നമുക്കറിയാമല്ലോ എന്താണെന്ന്. 80% ന്യൂനപക്ഷ അവകാശങ്ങൾ മുസ്ലിങ്ങൾ ആർജിച്ചുകൊണ്ടിരിക്കുക, 20% ക്രൈസ്തവർ കൊടുക്കുക. ഈ പ്രശ്നങ്ങളെല്ലാം കണ്ടില്ലേ? അത് എല്ലാവരുടെ നികുതിപ്പണം കൊണ്ടുള്ള ഓടുന്ന സർക്കാർ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, അത് മൈനോറിറ്റിയുടെ ലെവലിൽ ഒരു സംവരണം കൊടുക്കുക, അത് കൂടാതെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് OBC സംവരണം കൊടുക്കുക, അവർക്ക് മാത്രമായിട്ടൊരു പ്രീണനം, അവർക്ക് മാത്രമായിട്ട് ഇസ്ലാമിക് സ്റ്റഡീസ് സെന്ററുകൾ, അവർക്ക് മാത്രം ഹജ്ജിന് കോട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിഗണനകൾ, അവരുടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, മദ്രസ അധ്യാപകർ പെൻഷൻ, ഇത് വേറെ ഏത് മതത്തിന് എവിടെ കിട്ടുന്നേ? ഈ കേരളം പോലുള്ള സ്ഥലത്ത് ഈ ഇത്രയും പരിഗണന കിട്ടുന്നൊരു മതമില്ല. എല്ലാ തരത്തിലും നിങ്ങൾക്ക് രാത്രി 12 മതപ്രസംഗം, നിങ്ങൾക്ക് 5 ബാങ്ക് വിളിക്കാനുള്ള അവസരം, നിങ്ങൾ ഏത് തീവ്രവാദം കാണിച്ചാലും കേസില്ല, വഴക്കില്ല, പ്രശ്നമില്ല. കാരണം നിങ്ങൾ സമരം ചെയ്ത്
പ്രശ്നം ഉണ്ടാക്കും, കോടതിയുടെ മുമ്പിൽ പോലും കിടന്ന് ബഹളം ഉണ്ടാക്കും, ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് വിധി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ നിങ്ങളെ വയന്ന് കഴിയണം എന്നുള്ളൊരു വ്യവസ്ഥയിൽ സ്വാഭാവികമായിട്ട് അല്പം വീര്യം നിങ്ങളെക്കാൾ വ്യത്യസ്തമായി നേരിടാൻ കഴിയുന്നതോടൊപ്പം പോവും. ഞങ്ങളൊന്നും അങ്ങനെ പോയിട്ടില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആയുധം കൊണ്ട് ശേഷിയുള്ള ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിനപ്പുറത്ത് കരുത്തൊന്നുമില്ല, ഐഡിയോളജിക്കലി കരുത്തൊന്നുമില്ല എന്നറിയാം. ഐഡിയോളജിക്കലി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചുരുക്കമായൊരു ബലൂണാണ്, ഏറു പോലും ഇല്ലാത്ത ബലൂണാണ്, പൊട്ടിപ്പോയ ബലൂണാണ്. അതൊന്നും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ നേരെ വന്നു കഴിഞ്ഞാൽ അത് ആ ബലൂണിന് യാതൊരു പവറും ഉണ്ടാവില്ല, വെറുതെ നിങ്ങൾക്ക് ഇരുന്ന് ഊതാവുന്നേ ഉള്ളൂ, കാറ്റ് മറുപടിക്ക് പോകും. അത് ഊതി വീർപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല. അതെല്ലാം കുത്തി പൊട്ടിപ്പോയ സാധനമാണ് ഞങ്ങളുടെ മുമ്പിൽ. അതാ പറഞ്ഞിരുന്നത്, അല്ല ഇസ്ലാം ലോകത്തില്ലെന്നൊന്നും അല്ല, ലോകത്തിന്റെ പലയിടങ്ങൾ ഇസ്ലാം ഉണ്ട്, അതിന്റെ പടിയിറക്കത്തിന്റെ കാലത്ത് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ താങ്കൾ കലീഫമാരുടെ കാര്യം പറഞ്ഞു, ഞങ്ങള് കലീഫമാരെ വിമർശിക്കും കാരണം കലീഫമാരുടെ കാലം എന്തോ സംഭവമാണ് നിങ്ങൾ പറഞ്ഞോണ്ടാ. നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം, പുരുഷാണ് ലോകത്തിന്റെ മാതൃകാ പുരുഷനെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, അല്ലെ കുരിശുയുദ്ധത്തിന്റെ അനുരണനങ്ങളില്ല ഞങ്ങളുടെ സന്തോഷമൊന്നും ഞങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ ഓക്കെ. കുരിശുയുദ്ധത്തെ ക്രിസ്ത്യാനികൾ ലോകത്ത് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ സയന്റിസ്റ്റുകളെ കൊന്നതിനെ അതിനെ നിങ്ങൾ അങ്ങനെ അപലപിച്ചോ, അതിലും ശക്തമായിട്ട് ക്രൈസ്തവർ ആ സമരങ്ങളെ തള്ളിപ്പറയുകയും അന്ന് നടന്ന കൊലകളെ ശരിയല്ല എന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ പാതയിലൂടെ ഞങ്ങൾ പോന്നെ. ഇതുപോലെയാണോ നിങ്ങൾക്ക് കലീഫുമാരെ തള്ളിപ്പറയാൻ പറ്റുമോ? കലീഫുമാരൊക്കെ എന്താ വെറും കിരാതന്മാരല്ലേ, ഭീകരത. അഞ്ചിലൊന്ന് ക്രിസ്ത്യാനി അധ്വാനിച്ചു വെക്കുന്ന അല്ലെങ്കിൽ യഹൂദന്മാർ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയിടങ്ങളിലെ അഞ്ചിലൊന്ന് സ്വത്തുക്കൾ സ്വരുക്കൂട്ടുക, അതൊക്കെ മേടിച്ച് ഭക്ഷിക്കുക ഒരു കുഴപ്പമില്ലാതെ. അത് കെടുക്കുന്നില്ലെങ്കിൽ അത് കൊള്ളയടിച്ചോളാൻ പഠിപ്പിച്ച ആളല്ലേ മുഹമ്മദ്. ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതൊക്കെ കൊള്ളയടിച്ചോളാൻ അദ്ദേഹം പറഞ്ഞേ. കൊള്ളയടിച്ച് നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ അത് കൊള്ളയടിച്ചോണം. ന്യായമായിട്ട് ചോദിക്കണം, ആരാ അവനൊരിക്കലും ഉണ്ടാക്കാത്ത അധ്വാനിക്കാത്ത ഈ ഭൂമി സൗകര്യമൊക്കെ ന്യായമായിട്ട് ചോദിക്കണം. കിട്ടുന്നില്ലേ കൊള്ളയടിച്ചോണം. വേണോ ഞാൻ സതീശിന്റെ നമ്പർ നോക്കി തരാം. പിന്നെ അത് നമ്മുടെ പൊളിറ്റിക്കൽ ചിന്തയിൽ മാറിപ്പോകും, അത് സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് പറഞ്ഞാണ്, അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ ഞങ്ങൾ എതിർക്കാനുള്ള കാരണം അതിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആയതിനും കാര്യമല്ല. സത്യത്തിൽ ഇന്നത്തെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ എടുത്ത മര്യാദക്കാരാണ്. മുഹമ്മദ് പഠിപ്പിച്ച പോലെ ഒന്നും അവർ ചെയ്യുന്നില്ല. മുഹമ്മദ് പഠിപ്പിച്ച പോലെയോ ഹദീസിൽ കാണുന്ന പോലെയോ അവർ ചെയ്തിരുന്നെങ്കിൽ ഈ രാജ്യം കാണുകയില്ല. അത്ര ക്രൂരമാണത്, അത്ര ക്രൂരവും മ്ലേച്ഛവും സദാചാര വിരുദ്ധവുമായ ചിന്തകൾ കൊണ്ട് അത് സമ്പന്നമാണ്. അല്ലെങ്കിൽ താങ്കൾ തെളിയിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പ്രമാണം വെച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അതൊരിക്കലും വന്നിട്ടില്ലെന്നുള്ള ഒരു ആശ്വാസം നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോ അഫ്ഗാനിസ്ഥാൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരും ലോകത്തിന്റെ പലയിടങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരും താലിബാനും ഐസിസും ഒന്നും ഒരിക്കലും ഈ മുഹമ്മദ് വിഭാവനം ചെയ്തൊരു ലോകത്തോളം എത്തിയിട്ടില്ലെന്നുള്ളൊരു ആശ്വാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ നാഗാലാൻഡിലെ തീവ്രവാദികൾ, ഈ നാഗാലാൻഡിലെ തീവ്രവാദികൾ ഒരു ആഭ്യന്തര കലഹ ഗ്രൂപ്പാണ്. അവരവിടെ ആയുധം എന്തുന്നുണ്ട്, ആക്രമണം നടത്തുന്നുണ്ട്. അവര് ക്രൈസ്തവർക്കെതിരെ തന്നെ പോരാടുന്നുണ്ട്. കാരണം അവരെ ഇല്ലിറ്ററേറ്റ് ആണ്, ഭൂരിപക്ഷം വരുന്ന ഇല്ലിറ്ററേറ്റ് ആണ്. അവരെ മാവോയിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലിറ്ററേറ്റ് ആയ ഒരു സമൂഹത്തിന്റെ, വിശേഷിച്ച് ഈ ട്രൈബൽസ് ആയ ഒരു സമൂഹത്തിന്റെ നിരക്ഷരത മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനങ്ങളെ ആരാ പോയി പിന്തുണച്ചേ? അവരെല്ലാം ആയുധം കൊണ്ട് പള്ളിയെ സൂക്ഷിക്കാൻ അനുവാദം കൊടുത്തോ? അല്ലെ പോപ്പ് പറഞ്ഞോ നല്ല കാര്യമാണോ? അല്ലെ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ പറഞ്ഞോ അത് നല്ല കാര്യമാണ്? ഒന്നോളം പറഞ്ഞു. നിങ്ങളെ സ്ഥിതി എന്താ? ഇത് കണ്ടിട്ട് തക്ബീർ വിളിക്കുന്ന ആളുകളല്ലേ നിങ്ങള്? അത് കണ്ടിട്ട് ആനന്ദം കൊള്ളുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ഉള്ളിൽ ആശ്വസിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താ? നിങ്ങളുടെ വാക്കൊരു വഴിക്ക് മാനസികാവസ്ഥ എന്താ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താ? ഇതേ ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ മൂടി വെച്ച് പറഞ്ഞാലും ആ മനഃശാസ്ത്രം പഠിക്കാൻ ദൂരേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അത് ഇന്ന് സമൂഹം തിരിച്ചറിയുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രേ വ്യത്യാസമുള്ളൂ ഈ കാര്യത്തിൽ. താങ്കൾ പറഞ്ഞുള്ളൂ. സഫർ പോയി ഫാസ്റ്റ്, സഫർ സംസാരിച്ചിടയുടെ ഫാസ്റ്റ് സംസാരിച്ച ഇടയ്ക്ക് സഫർ പോയി. അതായാലും സഫർ മുഴക്കിയ ഇവിടെ ഇട്ട ചോദ്യത്തിന് അൽപാസ് കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും എന്നാ മറ്റ് ഇടങ്ങളിലേക്ക് വരാം എന്ന് ഉദ്ദേശിക്കുന്നു. നമുക്ക് ഈ ടൈറ്റിൽ നിന്ന് സംസാരിക്കുക, കാരണം ഏറ്റവും പ്രാധാന്യമേറിയ വിഷയമാണ് ഇന്ത്യ മുഴുവനും അടക്കി ഭരിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ന് രണ്ട് സംസ്ഥാനത്തിൽ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഈ രണ്ട് സംസ്ഥാനത്തിൽ ഭരിക്കുന്നു. അതുമാത്രമല്ല നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒരു പാർട്ടിയുടെ പേരെന്താ മുഖ്യമന്ത്രി സഖ്യേഷിയുടെ പേരെന്താണ് ഗുബോബറെ മഹാരാഷ്ട്രയുടെ? ആ മഹാരാഷ്ട്രയിൽ ഒരു ഉദ്ധവ് താക്കറെയുടെ കീഴിൽ ഒരു സഖ്യകക്ഷി ഭരണവും നടത്തുന്നു. അതല്ല, ശിവസേനയുടെ കീഴിൽ ഒരു സഖ്യകക്ഷി ഭരണവും നടത്തുന്നു. അതെ കിട്ടി മനസ്സിലായി, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതെ ഗുബോദര കറക്റ്റാണ്, ഗുബോദര കേൾക്കുന്നില്ല. ഓക്കെ, അങ്ങനെ അധപ്പതിച്ചു പോയി. അധപ്പതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ കേരളത്തിലും ഇതുതന്നെ സ്ഥിതി വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും ഇതേ സ്ഥിതിയാണ്. കാരണം ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും എതിരായി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി ഏറ്റവും അധികം
വാദോര സംസാരിക്കുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം വാദോര സംസാരിക്കും, ക്രിസ്ത്യാനിറ്റിയെ ചവിട്ടിക്കൂട്ടും. ഇങ്ങനെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഉള്ളത്ര കാലം ഇവിടെ നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ബി ജെ പിയോടോ കോൺഗ്രസിനോടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ പ്രത്യേക ഒരു മമതയുമില്ല. നമ്മളൊരു വിശകലനമാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയവും നമുക്കില്ല, നമുക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടുമില്ല. കൃത്യമായി നമ്മൾ ഒരു വിശകലനം ചെയ്യുന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ അപ്രത്യക്ഷമാകുന്നു. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. കേരളത്തിലും ഇത് തന്നെ വരുവാനിരിക്കുന്നു. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ സഹോദരങ്ങളിലേക്ക് പോകാം. ഗിബോർ ബ്രദർ സംസാരിക്കുന്നുണ്ടോ? ഗിബോർ ബ്രദർ, നെറ്റ്വർക്ക് പ്രോബ്ലം ക്ലിയർ ആണോ? ഓക്കെ, ഡാനി ഇടയ്ക്കുന്ന് വന്നിരുന്നു, ബ്ലിങ്ക് ചെയ്തിരുന്നു. ഡാനി സംസാരിച്ചോളൂ. ആ, ഞാൻ പറയാം. കേൾക്കാം ബ്രദറെ, പറയും. ഓക്കെ, താങ്ക് യു. എനിക്ക് കൊടത്തോട്ടം മാസ്റ്ററിനോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം കോൺഗ്രസ് നമുക്ക് അറിയാം ഓൾറെഡി അത് ഒരു മൂല്യമില്ലാത്തൊരു പാർട്ടി, എല്ലായിടത്തും അത് വൈപ്പ് ഔട്ട് ആവുമോ? ഇപ്പം കേരളത്തിൽ മാത്രമേ ഇങ്ങനെ കളിക്കുന്നുള്ളവർ. പക്ഷേ എനിക്ക് അറിയാനുള്ള ഈ കോൺഗ്രസിനെ പോലുള്ള ഈ കപട മതേതരം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണ് ഈ എൽ ഡി എഫ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഈ സുഡാപ്പികളൊക്കെ ഒരുപാട് ഹൈജാക്ക് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അവരുടെ വളർച്ച കേരളത്തിൽ അതൊരു പ്രോ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ്സിനെയൊക്കെ ഒരുപാട് വളർത്തി വരുന്നുണ്ട്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടലും ഇങ്ങനത്തെ ഉള്ള മുസ്ലിം വർഗീയവാദി ഇൻസിഡൻസ് ഒക്കെ കൂടിയിരുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത്. അപ്പം ഈ മുസ്ലിം വോട്ട് കൂടുതലുള്ള എൽ ഡി എഫിനും പോകാൻ ഉള്ള ചാൻസ് ഉണ്ടോ? അതോ ഇവരെ എന്തായിരിക്കും എൽ ഡി എഫിൻ്റെ ഒരു ഫ്യൂച്ചർ കേരളത്തിൽ? ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും എൽ ഡി എഫ് ഒരു അലയൻസ് വരുമോ ഭാവിയിൽ കേരളത്തിൽ? ഓൾറെഡി ഉള്ളൊരു അലയൻസാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഹൈപ്പ് ഈ ഇസ്ലാമിന് ഇസ്ലാമിക് പൊളിറ്റിക്സിന് കൊടുത്ത ആള് തന്നെ ഇ എം എസ് ആണ്. അപ്പൊ ഇ എം എസ് ആണ് ഈ ലീഗിനെ കൂട്ടിക്കൊണ്ട് ഒരു ഭരണം ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രത കാണിച്ചത്. പക്ഷെ 87 ലീഗിനെ തള്ളിക്കൊണ്ട് ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർ അധികാരത്തിൽ വരികയുണ്ടായി. തെളിയിച്ചിട്ടുണ്ട് അവർ, ആ മതേതരത്വം അവർ തെളിയിച്ചാണ്. എന്നാൽ പിന്നീട് അധികാര രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ട് മുസ്ലിം ലീഗിനെ പിളർത്തി, മുസ്ലിം ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ഐ എൻ എല്ലിനെ കൂടെ കൂട്ടി. ഐ എൻ എൽ ഇത്ര നാളും പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാറ്, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത ഐ എൻ എല്ലിനെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോൾ അകത്ത് എൽ ഡി എഫിന്റെ ഔദ്യോഗിക കക്ഷിയാക്കി മാറ്റി. പക്ഷെ അത് ബോധപൂർവം സി പി എം അവരെ വിഭജിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്, അവരുടെ ശക്തി ഒക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷെ ആ വാക്കം പൂരിപ്പിക്കാൻ പോകുന്നത് കാലക്രമേണ ഈ മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വരും. കാരണം അധികാരമില്ലാതെ നിലനിൽക്കാൻ പറ്റിയൊരു പാർട്ടിയല്ല ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവർക്ക് അധികാരം വേണം. 10 വർഷം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു പരിസ്ഥിതി വരുന്നു. രണ്ടാമത്, ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ ഒരു ക്ഷീണം വന്ന 15 കൊല്ലം, അപ്പൊ അതിലെ ആളുകളൊക്കെ ഏതാണ്ട് ഇന്നത്തെ നേതാക്കന്മാരൊക്കെ കാലഹരണപ്പെടും ഈ കാലത്തോടെ, പ്രായം, അതൊക്കെ ഒരു കാരണമാണ്. പിന്നെ പിന്നാലെ വരുന്ന കക്ഷികൾക്ക് യാതൊരു പൊളിറ്റിക്കൽ സ്പേസും യു ഡി എഫിൽ നിന്നാൽ ഇല്ല എന്ന് വരുന്നു. കാരണം യു ഡി എഫിന്റെ ശക്തി ക്ഷയിക്കുന്നു. അവിടെയൊക്കെ ഒരു ചാൻസ് തേടുകയാണ് ഇപ്പം ഈ മുസ്ലിം ലീഗ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇടതുപക്ഷ പാർട്ടികളെ നയിക്കുന്ന സി പി എം ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് ഒരു തന്ത്രപരമായ നയമാണ്, അവരെ കൂടെ കൂട്ടുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അതിന് പറ്റാത്തത് അതിനൊരു കളം വരുന്നില്ല, ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങി വരുന്നില്ല. കാരണം ഇപ്പോൾ ലീഗ് ഇല്ലെങ്കിലും അവർക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാം. എന്നാൽ അനതിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് സി പി ഐ പോലെ ഈ പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളുണ്ട്, അവരൊക്കെ ഏതാണ്ട് ഒതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരിനി പോയാലും പ്രത്യേകിച്ച് സി പി എമ്മിനൊന്നും പറ്റാൻ പോകുന്നില്ല. കാരണം ഈ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി ഈ പ്രസ്താവനകളിൽ മാത്രം നിൽക്കുന്നത്, ഞാൻ അവരൊരു മൂവ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സമരമോ ഒരു പരിപാടിയോ ഒരു രാഷ്ട്രീയ ചർച്ചയോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്, എൻ്റെ അറിവുകേടായിരിക്കാം. പക്ഷെ സി പി ഐ കാലഹരണപ്പെട്ടു, അവർക്ക് അതിലേക്ക് ആ സ്പേസ് കേരളത്തിലാവട്ടോ, ആ സ്പേസിലേക്ക് ലീഗ് തന്നെ രണ്ടാം കക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഈക്വലായിട്ട് സി പി ഐക്കൊപ്പോ, സി പി ഐക്ക് ഇത് വിട്ടുപോയിട്ടൊരു കോൺഗ്രസ് അലയൻസ് ഒക്കെ ഉണ്ടാക്കി ഇനി വരിക അത്ര എളുപ്പമല്ല. എന്നാൽ സി പി ഐക്ക് ഒരു പോക്കറ്റ് വോട്ടില്ല എന്നുള്ളതാണ്, ഒരു വോട്ട് ബാങ്ക് കയ്യിലില്ല. ലീഗിന്റെ സ്ഥിതിയല്ല, ലീഗിന്റെ പക്കൽ വോട്ടുണ്ട്, ആ ജാതി വോട്ട് മുഴുവൻ അവരുടെ പക്കൽ സമാഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ ആരോ പറഞ്ഞിട്ടും മുസ്ലിങ്ങളുടെ മുഴുവൻ പിന്തുണയൊന്നും ലീഗിലില്ല, അങ്ങനെയല്ല. മുസ്ലിം ജനതയുടെ മഹാഭൂരിപക്ഷം ലീഗിന്റെ കൂടെ ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് ഈ ലീഗിലെ ആളുകൾ ഇടതുപക്ഷത്തിന്റെ പാളയത്തിലാണ്, യു ഡി എഫിലല്ല. അതിൻ്റെ ഒരു കാരണം, ഈ കോൺഗ്രസിൽ നിൽക്കുന്ന നല്ല മതേതരവാദികളായ മുസ്ലിങ്ങളുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിൽ വർഗീയവാദി എന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് വർഗീയവാദിയാണോ? അങ്ങനെയൊന്നും ആരും കരുതുന്നില്ല. അവരൊക്കെ ഒത്തിരി മതേതര ബോധത്തോടു കൂടി തന്നെ ഇടപെടുന്ന നല്ല മനുഷ്യരാണ്. അവർക്കൊക്കെ നമുക്ക് അങ്ങനെ വർഗീയതയുടെ ചാപ്പ കുത്താൻ പറ്റിയ ആളുകളല്ല, സ്വന്തം സമുദായത്തിലെ തെറ്റുകളെ അവർ കണ്ണിച്ചും എതിർത്തും ഒക്കെ വരുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കോൺഗ്രസ് വളർച്ചയില്ല, പറയുന്നത് ലീഗിന് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്.
അപ്പൊ ലീഗ് ഈ ഇടതുപക്ഷത്തേക്ക് വരുന്നു എന്നത് കാണാതിരിക്കരുത്. അപ്പൊ ഇടതുപക്ഷത്തിന് അതുകൊണ്ട് ക്ഷീണം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ക്ഷീണം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം അവർ അതാത് ദിവസത്തെ പൊളിറ്റിക്സ് പഠിച്ച് തന്ത്രത്തിലൂടെ പോകുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ആ തന്ത്രം ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ അവർക്കൊരു മേൽക്കൈയുണ്ട്. രണ്ട്, ഈ ബംഗാളിലെ പോലെയല്ല കേരളത്തിൽ ഇടതുപക്ഷം, അവർക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, ദേശാഭിമാനിയുണ്ട്, കൈരളിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ബദലുകൾ ഇവിടെയുണ്ട്. അതിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, സി ഐ ടി ശക്തമായ അടിത്തറയുണ്ട്, യൂണിയനുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബംഗാളി കണ്ട പോലെ തകർച്ചയ്ക്ക് സാധ്യത തീരെ കുറവാണ്. അതിന് ഈ ഹിന്ദുക്കളാണ് അതിന്റെ മഹാഭൂരിപക്ഷ വോട്ടെന്ന് പറയുന്നത്. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ സമൂഹം അതിന്റെ കൂടെയാണ്, അതിനകത്തുണ്ട്. അപ്പൊ ഈ സമൂഹത്തിൽ വെച്ച് ഈഴവരും ദലിതരുമാണ് അതിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നേതൃത്വത്തിൽ നായന്മാരാണ് കൂടുതലുള്ളത്, പക്ഷേ ഈഴവരും ദലിതരുമാണ് അണികളായിട്ട് കൂടുതലുള്ളത്. അപ്പൊ അവിടെ ഒരു സേഫ് സോൺ അവർക്കുണ്ട്, അത് വിട്ടുപോകേണ്ട കാര്യം അവർക്ക് വരുന്നില്ല. കാരണം അവരുടെ താഴെ തലം മുതൽ ചിട്ടയായ സംഘടനാ പ്രവർത്തനമുണ്ട്, അണികളിൽ ആവേശം വിതയ്ക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ കാലോചിതമായ കുറെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ യൗവനക്കാരെ അവർ രംഗത്ത് കൊണ്ടുവന്നുണ്ട്, പാർട്ടിക്കൊരു പുതുമുഖ ചായ അവർ കൊടുക്കുന്നു. ഇതൊക്കെ കൊണ്ട് അങ്ങനെ അവർ പൊളിഞ്ഞു പോകുന്ന പറയാ നമുക്ക് പറ്റില്ല. പക്ഷേ ആ മേഖലകളെ സുഡാപ്പികൾ വൻതോതിൽ ഹൈജാക്ക് ചെയ്തെടുക്കുന്നു, അങ്ങനെ സുഡാപ്പികളുടെ ഒരു രാഷ്ട്രീയ കോളനി ആയിട്ട് സി പി എം മാറുന്നു, അതുണ്ടാക്കാവുന്ന ചില ക്ലാഷുകളുണ്ട്, അത് ആഭ്യന്തര കലഹങ്ങളാക്കിയിട്ട് വരും. അപ്പൊ അതിന് ചിലരെ സി പി എം ബലി കൊടുക്കേണ്ടി വരും, അഭിമന്യുവിനെ കൊടുത്തോളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുത്താൽ പോലും അതിൽ നിന്ന് കണ്ണടച്ച് കാണേണ്ടി വരും. താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഈ എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്താണ് സുഡാപ്പികൾക്ക് കരുത്ത് വരുന്നത്, ശ്രദ്ധിച്ചോണം. ആ കാലത്താണ് മാഷിന്റെ കൈ വെട്ടുന്നത്, ആ കാലത്താണ് ഈ ചുങ്കപ്പാറ പുസ്തക സംഭവം ഉണ്ടാകുന്നത്. അപ്പോ അവർക്ക് ഒരു മേൽക്കൈ കിട്ടുന്നത് എൽ ഡി എഫ് വരുമ്പോഴാണ്. കാരണം ഈ യു ഡി എഫ് പ്രീണിപ്പിക്കുന്നതിനേക്കാളധികം സുഡാപ്പി രാഷ്ട്രീയത്തെ എൽ ഡി എഫ് പ്രീണിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം അകലെ അല്ലാതെ ഒരു സ്ഥലമുണ്ട്, കോട്ടാങ്കൽ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ കോട്ടാങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ കസിനാണ്, സി പി എമ്മിന്റെ പ്രവർത്തകനാണ്. അത് വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, അവന് കെട്ടിവെക്കാൻ കാശ് കൊടുത്തത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷം മുമ്പ് കൊടുത്തത് ഞാനാണ്. അങ്ങനെയൊക്കെ കയറി വന്ന നല്ലൊരു പയ്യനാണ്, സി പി എമ്മിന്റെ നേതാവാണ്. അടുപ്പിച്ച് അഞ്ചു പത്ത് വർഷമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഭരിക്കുന്നത്, ആ സുഹൃത്ത് ഭരിക്കുന്നത് സുഡാപ്പികളുടെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുടെ ബലത്തിലാണ്, കോട്ടാങ്കൽ പഞ്ചായത്ത്. അപ്പോൾ അവർക്ക് നല്ല വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ, അവർ നടത്തുന്ന എല്ലാ പരിപാടികളോടും മുഖം തിരിച്ച് നിന്നേ പറ്റുള്ളൂ. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലുണ്ട്, പല ഭാഗങ്ങളിലുണ്ട്, കേരളത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇനി പാർട്ടിക്കകത്ത് തന്നെ സുഡാപ്പികൾ സഖാക്കളായിട്ട് വേഷം മാറി നിൽപ്പുണ്ട്. അപ്പോൾ അത് കുറെ കഴിയുമ്പോൾ ഉണ്ടാക്കുന്നത്, ഇതിനകത്ത് അതിനുവേണ്ടി പ്രാണം കൊടുക്കുന്ന ഹിന്ദുക്കളുണ്ട്, ഹിന്ദു സഹോദരന്മാരുണ്ട് എന്ന് പറയാൻ കാരണം അവർക്ക് മതേതര ബോധമുള്ള ഹിന്ദുക്കൾ അതിനകത്തുണ്ട്. ഈഴവരും പുലയരും പറയരും ഒക്കെ അതിനകത്തുണ്ട്, നായന്മാരും ഒക്കെ അതിനകത്തുണ്ട്, ഇവർ ഭൂരിപക്ഷം ഉണ്ട്. അപ്പൊ ഇവർ വരുന്ന ആളുകൾക്ക് ലാസ്റ്റ് ഈ സുഡാപ്പികൾ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ പ്രധാന അധികാര സ്ഥാനങ്ങളിലേക്കൊക്കെ കയറി പറ്റുന്ന ഒരു സ്ഥിതി വരുമ്പോൾ ആഭ്യന്തരമായ ക്ലാഷ് ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ നേരിടാനുള്ള അന്നത്തെ മെക്കാനിസം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുഡാപ്പികൾ മേയുന്ന രാഷ്ട്രീയ കോളനിയായിട്ട് എൽ ഡി എഫ് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഓരോരുത്തർക്കും ഇല്ല, പിന്നെ അതിന് ബദലില്ല എന്നതാണ് ഇവിടെ പ്രശ്നം. ഈ പറയുന്ന പോലെ ഒന്നും ബി ജെ പിക്ക് ഇവിടെ എങ്ങ് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. അവരുടെ ഈ പൊളിറ്റിക്കൽ നീക്കങ്ങൾ വളരെ വളരെ എന്താ പറയുക, വോട്ട് പിടിക്കാനുള്ളൊരു ഒരു രീതിയിലേക്കല്ല അവരുടെ പോക്ക്. വെറുതെ വെറുപ്പിക്കുകയാണ്, ക്രൈസ്തവരെ വെറുപ്പിക്കുന്നു, ഇതര സമുദായങ്ങളെ വെറുപ്പിക്കുന്നു, അവരുടെ കൂടെ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഇല്ല. വെറുതെ ഇരുന്ന് ഇത്തരം വെറുപ്പിന്റെ രാഷ്ട്രീയം സൃഷ്ടിക്കുകൊണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കാനുള്ള ഒരു വ്യഗ്രത ക്രൈസ്തവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്കങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അപക്വമായ അവരെ രീതികൾ കൊണ്ട് ഏതാണ്ടൊക്കെ അപ്രസക്തമായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വോട്ട് വേണ്ടവൻ അല്ലെങ്കിൽ ജനാധിപത്യത്തിലൂടെ ഒരു സ്ഥാനത്തെത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ആളുകൾ ഇമേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ഇമേജുകൾക്ക് പ്രാധാന്യം കൊടുത്തു പോകുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. പൊളിറ്റിക്കലി ഇനി എന്ത് തീവ്രവാദമാണെങ്കിലും ആ ഇമേജ് സൃഷ്ടിക്കുന്നതിൽ അവർക്ക് ഗുരുതരമായ പരാജയം സംഭവിച്ചിട്ടുണ്ട്. കെ ജെ പി എന്ന ആളുകൾ തന്നെ വിളിക്കുന്നത് കേരള ബി ജെ പി. അപ്പൊ കേരള ബി ജെ പി എന്ന് കേൾക്കുമ്പോൾ ദേശീയ ബി ജെ പിക്ക് ചിരിയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരു റോളും ഇനി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഇതിവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ദുർബലമായ പ്രതിപക്ഷവും ശക്തമായൊരു ഭരണപക്ഷമായിട്ട് ഈ കാണുന്ന രൂപത്തിൽ മുമ്പോട്ട് പോകും. ഈ അഞ്ചു വർഷത്തിന് ശേഷം വരുന്നതിന്റെ തെരഞ്ഞെടുപ്പിലും കാര്യമായൊരു വ്യത്യാസമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കോൺഗ്രസ് അത്രമാത്രം ദുർബലമാണെന്നാണ് അതിന്റെ പിന്നിലെ കാരണം.